ലൈക്ക് വന്നിട്ടുണ്ടല്ലോ. ആരാണ്? പേര് ടൈപ്പ് ചെയ്തോളൂ. ഓൾറെഡി എൻ്റർ ചെയ്തയാൾ പേര് ടൈപ്പ് ചെയ്യൂ. ആരാണ് ഫസ്റ്റ് എൻട്രി? ഓക്കെ, ദൃശ്യ, ദൃശ്യ അരങ്ങം. ദൃശ്യ, വെൽക്കം വെൽക്കം. ദൃശ്യ രക്ഷപ്പെട്ടു. ഇന്ന് 9 ആയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, ഫസ്റ്റ് അടിച്ചേ എന്ന് ദൃശ്യ പറയുന്നുണ്ട്. ഓക്കെ ദൃശ്യ, താങ്ക് യു. അതാ ഡേവിസ് ഇനി പാഞ്ഞു വന്നിട്ടുണ്ട്. ഡേവിസ് സെക്കൻഡ് എത്തിയിട്ടുണ്ട്. ഡേവിസ് അപ്പം നാളെ മുതൽ ഡേവിസുമായിട്ടാണ് കേട്ടോ മത്സരം. ഓക്കെ ഓക്കെ, ലൈക്ക് ചെയ്യാൻ മറന്നുപോയോ? ഓക്കെ, അതാ 17. ഓടിക്കേറിവാ, ഓടിക്കേറിവാ. 17 ആയിട്ടുണ്ട്. ഓക്കെ, ആദ്യം എത്തുന്ന 25 പേർക്കുള്ള സമ്മാനം വെച്ചിട്ടുണ്ട് ഇവിടെ. ഓടിവാ. അപ്പോൾ ആരൊക്കെയാണ് എത്തിയെന്ന് നോക്കട്ടെ. ഏഞ്ചൽ ഫിലിപ്പ് എത്തിയിട്ടുണ്ട്. ഏഞ്ചൽ ഒരു സെക്കൻഡ് താമസിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശിവാനി, സിജോ ട്രിവാൻഡ്രത്തിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അനുഗ്രഹ, റോസ് ബേബി, കാപ്പിമല, ഗെമേസ് യൂണിറ്റി, ആൻഡ്രിയ, റോയ്, ഓക്കെ, ആൻമരിയ, ജോസൻ, ആരോൺ, ജോസഫ് റേറോം, പൂജാലക്ഷ്മി ഫ്രം കാർത്തികപുരം, ജോർജ് ജോസഫ് ഫ്രം മണക്കടവ്, സ്വീറ്റ് ഹോം. ആരാണ്? മിന്നാത്ത്. മിന്നാത്ത് ഒരു ചാനലാണോ? ഒന്ന് ടൈപ്പ് ചെയ്യൂ. ചാനലാണെങ്കിൽ ചാനലാണെന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ഞാനാണ് എന്ന് ഷാജി പി ജി പറയുന്നു. ഓക്കെ, സമ്മതിച്ചു സമ്മതിച്ചു. ഓക്കെ, ആൽബിയ റോയി ആണ്. ഓക്കെ, ഗെയിമേഴ്സ് യൂണിറ്റി ആൽബിയ റോയി ആണ്. ഓക്കെ, നോ മിസ് സെക്കൻഡ് ഞാൻ. ഓക്കെ, വഴക്കുണ്ടാക്കണ്ട. ഓക്കെ, എല്ലാവർക്കും തന്നിരിക്കുന്നു. ഫസ്റ്റ് ദൃശ്യമാണ്, ബാക്കി എല്ലാവരും വീതിച്ചെടുത്തു കേട്ടോ. ആൻമരിയ, ജോഷി വന്നിട്ടുണ്ട്. അഭിരാമി, ബാലവൃത്തി ചേരുന്നു. രാഹുൽ പ്രതി, ബാലക്കോട്, നിർമ്മൽ, മണക്കടവ്. ഓടി ഓടി വാ, 16 പേരെ ആയുള്ളല്ലോ. ഓക്കെ, 20 പേരായി. 20 ലൈക്ക് ചെയ്യാൻ മറന്നുപോയവർ ഓടിപ്പോയിട്ട് വാ. നെവിൻ ആന്റണി, കുറ്റിപ്പുഴ, വേമ്പ വേമ്പ. ഓക്കെ, ആരാണ്? ആലോക, സുനിൽ, ട്രിവാൻഡ്രം. അതാ പുതിയ ഒരാൾ കൂടി ട്രിവാൻഡ്രത്ത് നിന്ന് ചേരുന്നു. ലൈവിലേക്ക് സ്വാഗതം കേട്ടോ, ലൈവിലേക്ക് സ്വാഗതം. അതാ ആദി 3M രാജ, ആലക്കോട്. ഓക്കെ, മിന്നാ ദീസ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഏഞ്ചൽ റീസ, പ്രിൻസ് പൂവഞ്ചാൽ. ഏഞ്ചൽ റീസ, ഇന്നലത്തെ ഒരു ഗിഫ്റ്റ് എഴുതി വയ്ക്കുക. ഓക്കെ, ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇന്നലത്തെ. അപ്പോൾ പൂജാലക്ഷ്മി ആണ്. ആ ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഷാജി പി ജി, പൂജാലക്ഷ്മിയാണ് എൻ്റെ സെക്കൻഡ് ലൈക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ 19 കാണിക്കുന്നുണ്ട്. 19 ഓടി വരൂ, ഓടി വരൂ. 25 ആയി കഴിഞ്ഞാൽ ഓക്കെ, എത്തിയവരാരും വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് എത്തുന്നവരെ. ഓക്കെ, ബോർഡ് ക്ലിയർ ആണോ എന്നൊന്ന് ടൈപ്പ് ചെയ്തു, അതിനുശേഷം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബോർഡ് ക്ലിയർ ആണോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയാവോ? ബോർഡ് ക്ലിയർ ആണോ എന്നൊന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഏഞ്ചൽ തെരേസ് ജോൺ. ഓക്കെ ഓക്കെ, ഏഞ്ചൽ തെരേസ് ജോൺ എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ് എന്ന് അറിയിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ ഒട്ടും വൈകിക്കണ്ട, ദാ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വളരെ വേഗം. ആരാണ് ആദ്യം എല്ലാ ആൻസറും കൊണ്ട് വരുന്നത് നോക്കട്ടെ. ഓക്കെ, ഡിവിഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നതും, ഡിവിഷനാണ്. എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറി നിൽക്കാം. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, 1 2 3. അതിനുശേഷം ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് മാറി നിൽക്കുമ്പോൾ ഈ സൈഡ് എഴുതുക. ഓക്കെ, ആദിത് അരുൺ രാജ്. ഓക്കെ ഓക്കെ, പ്രദീപ് ജി വ്ളോഗ്. എന്ത് പറ്റി പ്രദീപ് ജി വ്ളോഗിന്? നെറ്റ് പ്രോബ്ലം ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, ജോസ്പി റോയ്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വർക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 27,684 ഡിവൈഡ് ബൈ 2. എല്ലാം ഷോർട്ട് കട്ട്സിലൂടെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡിലേക്ക് പോകാതെ ഡയറക്റ്റ് ആൻസർ എഴുതുക. ഓക്കെ, അതാണ് വേണ്ടത് നമുക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. ഓക്കെ 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 ഓക്കെ,
ചെയ്തില്ലായിരുന്നു. നോ പ്രോബ്ലം പൂജാലക്ഷ്മി. അറ്റൻഡ് ചെയ്യാത്തവർക്കൊക്കെ നമ്മൾ എല്ലാ ദിവസവും റിവിഷൻ വരുന്നുണ്ട്. റിവിഷൻ ചെയ്യാത്തവർ ഒറ്റ ദിവസം പോലും നമുക്കില്ല. നമ്മൾ എന്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചോ അതെല്ലാം നമ്മൾ റിവൈസ് ചെയ്തിട്ട് മാത്രമേ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കൂ. ഓക്കെ, അപ്പോൾ ഡോണ്ട് വറി. എബിൻ സിസി ജിയോ കരുവഞ്ചാൽ, ആ ഓക്കെ, ഇന്ന് എബിൻ സിസി ഉണ്ട്. എബിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടാവുമല്ലോ. ഓക്കെ, അൽഫോൻസ ജോസഫ് ഫ്രം നെല്ലിപ്പാറ. ഏബൽ ഉണ്ടോ എബിൻ്റെ കൂടെ? ഒന്ന് പേര് ടൈപ്പ് ചെയ്തോളൂ. ആ അതാ ഡോൺ ജോസ് എത്തിപ്പോയി. ഇന്നലെ ഡോൺ വളരെ ആവേശഭരിതനായിട്ടുള്ള അല്ലേ ഡോണെ? ഡോൺ ഇന്നലെ ഭയങ്കര ആവേശമായിരുന്നു മാച്ച് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ എത്തിയിട്ടുണ്ട്. ആൽഫിൻ ബിജു ഉദയരിന്ന് ചേരുന്നു. അതാ ഫസ്റ്റ് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഏഞ്ചൽ ഫിലിപ്പ് എല്ലാ ക്വസ്റ്റിൻ്റെയും ആൻസർ വിട്ടിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, അതാണ്. ഓക്കെ, മരിയ ഷാജി അലക്കോട്. ഓക്കെ, അപ്പോൾ ആദ്യം കയറി എത്തി എല്ലാവരും ഫിനിഷ് ചെയ്തു എന്ന് മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ മൂവ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാ ക്വസ്റ്റിനും വളരെ, അതായത് ഡയറക്റ്റ് മെത്തേഡിൽ തന്നെ ആൻസർ എഴുതുക, ലോങ് ഡിവിഷനിലേക്ക് പോകരുത്. ഓക്കെ, ഇന്നും ഉണ്ട്, ഒരു ഗിഫ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഈ ബോർഡിൽ നിന്നും ഒരു ഗിഫ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി നോക്കി വയ്ക്കുക. ഓക്കെ, ഡേവിസ് സണ്ണി ടു ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഡേവിസ് കൺഗ്രാറ്റ്സ്. അപ്പോൾ ഡേവിസ് ഒപ്പത്തിനൊപ്പം എത്തിയിട്ടുണ്ട്. ഡോൺ ജോ സുഖമാണോ ചോദിക്കുന്നു. മോനെ സുഖമാണ്, സുഖമാണ്. ടീന ടെസ്ന ഫ്രം ബാലപുരം ചേരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 31 ആയിട്ടുണ്ട്, 37 ആയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ സുജി ആൻഡ് ഫുഡീസ്, നമ്മുടെ ടീച്ചർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കർണാടകയിൽ നിന്നും, ഷാദ്പൂരിൽ നിന്നും സുജി ആൻഡ് ഫുഡീസ്, സുജി ടീച്ചർ ചേരുന്നുണ്ട്. സുജി ടീച്ചറുടെ ലൈവിലേക്ക് സ്വാഗതം. ഞങ്ങൾ ലൈവ് തുടങ്ങിയതേ ഉള്ളൂ. അതാ അടുത്തയാൾ വന്നു, ഷാജീസ് കിച്ചൺ മലബാർ എത്തിയിട്ടുണ്ട്. ഇന്നലെ നമുക്ക് മിസ് ചെയ്തു പോയി അല്ലേ ഷാജീസ് കിച്ചൺ മലബാറിനെ. അപ്പോൾ ഇന്ന് ഇതാ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എത്തിയിട്ടുണ്ട്. മെർലി മാത്യുവിന്റെ ഐ ഡി. ഓക്കെ, നയന റോയ്, നയന റോയ് അരങ്ങത്തുനിന്ന് ചേരുന്നു. ഓക്കെ, അതാ അടുത്തയാൾ വരുന്നുണ്ട്. തെരേസ് സുഖമാണോ എന്ന് ചോദിക്കുന്നു. ആൽഫിൻ ബിജു, എല്ലാവരും ഫസ്റ്റ് ആണോ അല്ലേ? എല്ലാവരും വർക്ക് ചെയ്ത് കഴിഞ്ഞു, എല്ലാവരും ഫസ്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാ സുജി ടീച്ചർ ഹായ് ഷാജീസ് കിച്ചൺ മലബാറിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ചാനലുകാരെല്ലാവരും, ചാനലുകാർക്ക് എന്താണോ നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്, അവരോട് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഒന്ന് ടൈപ്പ് ചെയ്ത് അവിടെ ഇടുക. നമ്മുടെ ഇവിടെ വർക്ക് ചെയ്തതിന് ശേഷം അവരെല്ലാവരും വായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതാ സുജി ആൻഡ് ഫുഡീസ് പറയുന്നു, എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ് അറിയിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു ടീച്ചർ, താങ്ക് യു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതാ ഏഞ്ചൽ ഫിലിപ്പ് ഷാജീസ് കിച്ചൺ മലബാറിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആൻസർ കിട്ടി. 40 ആയി, നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ടൈം കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഒരു 5 സെക്കൻഡ്, 10 സെക്കൻഡ് മാക്സിമം മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും, ആരാണ് പൂജാലക്ഷ്മി, എന്താണ് പറയുന്നത് പൂജാലക്ഷ്മി? ഓക്കെ ഓക്കെ ഓക്കെ, ഷാജീസ് കിച്ചൻ എല്ലാവരും. ഓക്കെ, സുജി ടീച്ചർക്ക് അതാ വരുന്നു കേട്ടോ, ഒരു ഹായ് അടിച്ചു വരുന്നുണ്ട്. സുജി ടീച്ചറെ വിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 40 പേര് നമ്മൾക്കായിട്ടുണ്ട്. 8 പേര് ലൈക്ക് ചെയ്യാൻ മറന്നുപോയി, സാരമില്ല, നമുക്ക് പിന്നെ ഇറങ്ങി പോകുന്ന സമയത്ത് ലൈക്ക് ചെയ്താൽ മതി ഇനി. ഓക്കെ, അപ്പോൾ എനിക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ബൈക്ക് പോയി ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വേഗം വേഗം ഓടിക്കേറി വരിക. ഓക്കെ, 43 ആയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 27,684 ഡിവൈഡ് ബൈ 2 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള എളുപ്പമാർഗം എന്താണ്? വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് റിവൈസ് ചെയ്യുക. 27, ഓക്കെ, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 2 ഹാഫ് കാണണം, 1 ആണ്. 7 ഹാഫ് ഇല്ല, 7 നമ്മൾ 6 ആക്കുന്നു. ഈ 6 നമ്മൾ 16 ആക്കി മാറ്റുന്നു. ഇവിടുന്ന് എടുത്ത 1 ഇവിടെ കൊടുത്തു. അപ്പൊ 6 ഹാഫ് 3, 16 ഹാഫ് 8, 8 ഹാഫ് 4, 4 ഹാഫ് 2. നമ്മുടെ ആൻസർ റെഡി അല്ലേ? എല്ലാവർക്കും കിട്ടിയോ നോക്കിയേ. 13,842 ആണോ കിട്ടിയ ആൻസർ എന്ന് ചെക്ക് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ഒരു 2 മാർക്ക് വെച്ച് നിങ്ങൾ കൊടുത്തോളുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 3,642 ഡിവൈഡ് ബൈ 5 ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അപ്പോൾ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരമായിട്ടുള്ള ഈസി മെത്തേഡ് ഇന്ന് നമ്മൾ വീണ്ടും ഇത് റിവൈസ് ചെയ്യാനുള്ള ഒരു കാരണം കൂടിയുണ്ട് നമ്മൾ ഇന്ന് ഡെസിമലിന്റെ ഡിവിഷൻ ആണ് ചെയ്യുക അവിടെയും നമ്മൾ ഈ സെയിം ട്രിക്സ് ആണ് ഉപയോഗിക്കുക ഓക്കേ അതുകൊണ്ടാണ് നമ്മൾ ഡെസിമൽ ആണ് എന്നതുകൊണ്ട് നമുക്ക് മറ്റേ യാതൊരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ വീണ്ടും ഷോർട്ട്കട്ട് മെത്തേഡിൽ കൂടി തന്നെ ഡെസിമലും കണ്ടുപിടിക്കും അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഈ വർക്ക് തന്നെ നമ്മൾ റിവൈസ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വരിക 3642 നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ 2 2s are 4 4 2s are 8 6 2s are 12 ക്യാരി 1 കൊടുക്കുക 3 2s are 6 6 plus 1 7 ഇനി എന്താണ് പ്രശ്നം ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഒരു നമ്പർ നീക്കി ഒരു പോയിന്റ് കൊടുക്കുക ഓക്കേ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ലാസ്റ്റ് ഒരു ഡിജിറ്റ് നമ്മൾ അവിടെ മാറ്റി വെച്ചു ഓക്കെ ഇത് റിമൈൻഡർ അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇത് എക്സാക്ട് ഡിവൈഡ് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഇതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും സെയിം ആൻസർ 728 അതിന്റെ ക്വസ്റ്റ്യൻറ്റും 2 അതിന്റെ റിമൈൻഡർ ആയിരിക്കും അതായത് 4 ഹാഫ് ആയിരിക്കും അതിന്റെ റിമൈൻഡർ ആയിട്ട് വരിക ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് നെക്സ്റ്റ് വരിക നോക്കാൻ 9 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യും ഇതായിരുന്നു 9 25 ആയിരുന്നു നമുക്ക് ഇന്നലെ ഒക്കെ കൺഫ്യൂഷൻ ഓക്കെ കറക്റ്റ് ആണെന്ന് അറിയിക്കുന്നു താങ്ക് യു അപ്പോൾ 31,203 ഡിവൈഡ് ബൈ 9 കൊണ്ടുള്ള ഡിവിഷൻ നമ്മൾ നോക്കണം എന്താണ് 9 കൊണ്ടുള്ള ഡിവിഷൻ 3 നമ്മൾ അങ്ങനെ തന്നെ എഴുതി 3 ഓക്കെ നെക്സ്റ്റ് 3 പ്ലസ് 1 4 4 പ്ലസ് 2 6 6 പ്ലസ് 0 6 6 പ്ലസ് 3 9 എന്താണ് നമ്മുടെ കണ്ടീഷൻ ഇതിനകത്ത് ഒരു വ്യത്യാസമുണ്ട് നോക്കുക ലാസ്റ്റ് വന്ന ഡിജിറ്റിനെ നമ്മൾ റൗണ്ട് ചെയ്യണം പക്ഷേ റൗണ്ടിനുള്ളിൽ നിൽക്കുന്ന നമ്പറിനെ ഒന്ന് നന്നായിട്ട് നോക്കിക്കേ നിങ്ങൾ ഇവിടെ 9 ആണ് നിൽക്കുന്നത് ഈ 9 നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇവിടെ വന്നിരിക്കുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞു വന്നത് 9 ആണ് എങ്കിൽ ഓക്കെ ബാക്കി എല്ലാ നമ്പറും നമുക്ക് മനസ്സിലായി ഇവിടെ 9 ആണ് വരുന്നത് എങ്കിൽ എന്താകും അവസ്ഥ എന്ന് നോക്കുക ഈ 9 ഇവിടെ നിന്ന് മാറും കാരണം ഇത് 1 ടൈമും കൂടെ പോകും അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 1 ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ 0 ആക്കി കൊടുക്കുക ഓക്കെ റിമൈൻഡർ 0 മാറും അതായത് ഇവിടെ നമുക്ക് 1 ആഡ് ചെയ്ത് കൊടുക്കണം കാരണം 9 വൺ ടൈം ഉണ്ട് 9 റിമൈൻഡർ ആയിട്ട് ഒരിക്കലും വരില്ല കാരണം നമ്മൾ 9 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക ഈ ഒരു നമ്പർ മാത്രം നമ്മൾ ഓർത്തിരിക്കണം ഇവിടെ 9 വന്നാൽ എന്ത് ചെയ്യണം അതിനെ 10 ആക്കി മാറ്റുക 0 അപ്പുറത്തേക്ക് കൊടുത്തേക്കുക 1 ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അത്രേ വേണ്ടു ഓക്കെ അപ്പൊ 6 + 1 7 ഇത് 6 ആണ് 4 ആണ് ഇത് 3 ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി 3467 ആണ് നമ്മുടെ ആൻസർ അവിടെ റിമൈൻഡർ 0 ആണ് നോക്കട്ടെ അതാണ് എല്ലാവരും ആൻസർ ഓക്കെ ആൻമരിയ അക്ഷയ മരിയ ജോഷി എന്ത് പറ്റിപ്പോയി ഓക്കെ 9 and 5 വൺസ് മോർ എന്ന് പറയുന്നുണ്ട് 9 ഉം 5 ആണ് ഓക്കെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 2 2s are 4 4 2s are 8 6 2s are 12 2 എഴുതി 1 ക്യാരി കൊടുത്തു 3 2s are 6 6 + 1 7 5 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു പ്ലേസ് മാറ്റി ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു ഓക്കെ അപ്പോൾ നമുക്ക് ഇത് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഡെസിമൽ നമ്പർ കിട്ടി പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ്റെയും റിമൈൻഡറും ആക്കി മാറ്റുമ്പോൾ ഈ 4 എന്നുള്ളത് അതിൻ്റെ റിമൈൻഡർ അല്ല പകരം ഇവിടെ വരുന്ന നമ്പറിൻ്റെ ഹാഫ് ആണ് അതിൻ്റെ റിമൈൻഡർ ആയിട്ട് വരിക ഈ 4 എന്നുള്ളത് മാറി ഇവിടെ 2 ആയി മാറും അത് റിമൈൻഡർ എഴുതിയാൽ മാത്രം ഓക്കെ ക്വസ്റ്റ്യൻ്റും റിമൈൻഡറും ആണെങ്കിൽ മാത്രമാണ് ഈ വ്യത്യാസം വരിക നമ്മൾ ഡയറക്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ ഈ ആൻസർ കറക്റ്റ് ആണ് കാരണം ഇത് ഡെസിമൽ പോയിന്റിലേക്കാണ് വന്നിട്ടുള്ളത് ഈ കാര്യമാണ് നമ്മൾ ഇന്ന് വീണ്ടും പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ കൂടുതൽ ക്ലിയർ ആവും ഈ ഡെസിമൽ ആണ് നമ്മൾ ഇന്ന് പഠിക്കുക അപ്പോൾ ഇത് കാര്യം കൂടുതലായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താണ് 9 കൊണ്ടുള്ള ഡിവിഷൻ ആണ് സെയിം നമ്പർ എഴുതുക ഇവിടെ 3 ആയിട്ട് തന്നെ നെക്സ്റ്റ് 3 + 1 4 4 + 2 6 6 + 0 6 6 + 3 9 ഈ ലാസ്റ്റ് 9 വന്നു 9 നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ അന്നേരം നമുക്ക് 1 അല്ലേ കിട്ടുക 1 9 is 9
അപ്പോൾ ആ 1 ആണ് നമ്മൾ ഇവിടെ 6 നോടൊപ്പം ആഡ് ചെയ്തു കൊടുത്തത് അങ്ങനെ ഇത് 7 ആയി മാറി ഇവിടെ നമുക്ക് റിമൈൻഡർ 0 ആയി മാറി അത് ഇവിടെ 9 വന്നാൽ മാത്രമാണ് ബാക്കി എന്താണെന്നുള്ളത് ഇന്നലെ നമ്മൾ പഠിച്ചു ഇവിടെ ഇപ്പോ 11 ആണ് വരുന്നതെങ്കിൽ ആ 1 ന്റെ കൂടെ ഇവിടെ വരുന്ന 1 ആഡ് ചെയ്ത് നമ്മൾ 2 ആക്കുവായിരുന്നു ചെയ്തത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഒരു 1 ഇങ്ങോട്ട് കൊടുത്തു ഇനി ശേഷം ഇവിടെ 0 ആക്കി മാറ്റി അത് ഈ 9 വന്നാൽ മാത്രമേ ഉള്ളൂ 9 ൽ 9 1 ടൈം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ എടുക്കുന്നത് ഓക്കേ 9 നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 0 ആക്കി കൊടുത്തത് ഓക്കേ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം 45,000 ഓക്കേ എത്ര പേരായി 43 ആയി ഓക്കേ അപ്പോൾ നമുക്ക് 45,321 ഡിവൈഡ് ബൈ 25 എന്താണ് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള ട്രിക്ക് നമ്മൾ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ അപ്പൊ നമുക്ക് ഈ സെയിം നമ്പർ ഒരിക്കൽ കൂടി എഴുതാം 4 5 3 2 1 ഇതാണ് നമ്മുടെ ട്രിക്സ് ഓക്കെ നമ്മുടെ ക്വസ്റ്റിൻ്റെ ഇടയിലേക്ക് സെയിം ഒന്നുകൂടി എഴുതുക നമ്മൾ അതിനെ ആഡ് ചെയ്യുക ഓക്കെ 1 + 1 2 2 + 2 4 6 0 carry 1 9 ഇനി എന്താണ് ചെയ്യുക സെയിം നമ്പർ ഒന്നും കൂടി എഴുതുക 9 0 6 4 2 ഓക്കെ 4 8 2 1 6 + 6 12 ആണ് അതിൻ്റെ ക്യാരി 1 ആണ് ഈ കൊടുത്തത് 9 + 9 18 ഇതും വീണ്ടും പ്ലസ് ആണ് ചെയ്തത് ഓക്കെ ഇനി നമുക്ക് ഡിവൈഡ് ചെയ്തത് നമ്മൾ 25 കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് 2 പ്ലേസ് മാറ്റി നമുക്ക് പോയിന്റ് കൊടുക്കാം ഓക്കെ അപ്പോൾ 1812.84 എന്നാണ് എക്സാക്ട്ലി ഡിവിഷൻ ആൻസർ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട് ഓക്കെ കണ്ടുപിടിച്ചു വെച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം 67,423 ഡിവൈഡ് ബൈ 10 ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി സെയിം നമ്പർ എഴുതുക ഒരിക്കൽ കൂടി 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ലാസ്റ്റ് ഡിജിറ്റ് മാറ്റി നമുക്ക് ഇവിടെ ഒരു 0 ആണ് അതുകൊണ്ട് ഒരു നമ്പർ നീക്കി നമുക്ക് ഒരു പോയിന്റ് കൊടുത്താൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആയി ഓക്കെ 6,742.3 എന്ന ആൻസർ വന്നു എല്ലാവരെയും കറക്റ്റ് എന്ന് എഴുതി വരുന്ന മെസ്സേജ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്പറിലേക്ക് വരാം 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് സെയിം നമ്പർ നമ്മൾ എഴുതുക 8 6 3 2 4 നമ്മൾ സെയിം നമ്പർ എഴുതി എത്ര ഡിജിറ്റാണ് നമുക്ക് നീക്കേണ്ടത് 2 0s ആണുള്ളത് അതുകൊണ്ട് 1 2 2 നമ്പർ ഇവിടുന്ന് 2 digits മാറ്റി നമ്മൾ പോയിന്റ് ചെയ്തു നമ്മുടെ എക്സാക്ട് ആൻസർ അവിടെയായി നമ്മൾ ഒരു ലോങ് ഡിവിഷനിലേക്കും പോവാതെ തന്നെ എല്ലാ വർക്കുകളും ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ ദിവസവും റിവിഷൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്നാണ് എല്ലാവർക്കും കിട്ടി അല്ലേ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ ജോയന്തരേസ് കിട്ടി ഓക്കെ അപ്പോൾ എല്ലാവർക്കും അതാ വരുന്നു 100 ൽ 100 മാർക്ക് വരുന്നുണ്ടല്ലോ ആരാണ് ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് കടക്കാം ഇന്നലെ നമ്മൾ ഓക്കെ അപ്പോൾ ഇന്നലത്തെ റിവിഷൻ ചെയ്യാം അല്ലേ ഇനി ഇഫ്ര വെരി സിമ്പിൾ എന്നറിയിക്കുന്നു ഓക്കെ മോനെ അപ്പോൾ നമുക്ക് എന്താണ് നെക്സ്റ്റ് പാർട്ടിലേക്ക് കടക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇന്നലെ എന്താണ് പഠിച്ചത് നമ്മുടെ ഡെസിമൽ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു 10 കൊണ്ട് 100 കൊണ്ട് 1000 കൊണ്ട് ഒക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ ഇനി അതിന്റെ റിവിഷൻ ആണ് നമ്മൾ നടത്തുക ഇന്നലെ നമ്മൾ എന്താണോ പഠിച്ചത് അത് അല്ലെ നമ്മൾ എങ്ങനെയാണ് ഇന്നലെ ഡെസിമൽ നമ്പറുകളുടെ ഓക്കെ 6.428 × 10 വളരെ വേഗം എന്നേക്കാൾ മുമ്പിൽ നിങ്ങളുടെ ആൻസർ വരണം ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് 6.428 × 10 സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ എന്നേക്കാൾ മുമ്പിൽ ആൻസർ അവിടെ വന്നു ഓക്കെ 82.053 × 10 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7.325 × 100 ഫോർത്ത് ക്വസ്റ്റ്യൻ 8.073 × 100 നെക്സ്റ്റ് നമ്പർ 4.7 × 1000 ഓക്കെ
ഫൈവ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആരാണ് ആദ്യം ആൻസർ കൊണ്ട് വരുന്നത് നോക്കട്ടെ. ഇന്നലെ നമ്മൾ പഠിച്ച കാര്യമാണ് ഒരു നമ്പറിനെ, അതായത് ഡെസിമൽ നമ്പറിനെ 10 കൊണ്ട്, 100 കൊണ്ട്, 1000 കൊണ്ടൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിയോൾ എന്ന് പറയുന്നു. ഓഹോ, ഓക്കെ ഓക്കെ ഓക്കെ. ഏഞ്ചൽ ഫിലിപ്പ് എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, ഏഞ്ചൽ ആണ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാ ആൻസറും വന്നു കഴിഞ്ഞു നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു. മുഴുവൻ കിട്ടി എന്ന മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഫിനിഷ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചെയ്തു അല്ലേ? ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇന്നലെ പഠിച്ചു വേറെ ഒറ്റ കാര്യം മാത്രമാണ്, ഇവിടെ എത്ര സീറോ ഉണ്ടോ അത്രയും സീറോ വെച്ച് നമ്മുടെ പോയിന്റ് ജമ്പ് ചെയ്യുന്നു. ഓക്കെ, എങ്ങോട്ടാണ് ജമ്പിങ്? റൈറ്റ് സൈഡിലേക്കാണ്, മുമ്പോട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം ശരിയാണോ എന്നറിയണ്ടേ. 6.428 × 10, നമ്മുടെ പോയിന്റ് ഇവിടെയാണുള്ളത്. ഇവിടെ ഒരു സീറോ ആണുള്ളത്. എത്ര തവണ ജമ്പ് ചെയ്യും? ഒരൊറ്റ തവണ മാത്രം റൈറ്റ് സൈഡിലേക്കാണ് ജമ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പോയിന്റ് എവിടെ വന്ന് നിൽക്കും? 64 ശേഷമാണ് ഈ പോയിന്റ് ഇവിടുന്ന് മാറി ദാ വന്ന് ഇവിടെ നിൽക്കും. ഒരൊറ്റ ജമ്പ് മാത്രം, കാരണം ഇവിടെ ഒരു സീറോയേ ഉള്ളൂ. ഓക്കെ, ബാക്കി എന്താണുള്ളത് നമുക്ക്? 28 എന്ന ആൻസർ വന്നോ? 64.28 എന്ന ആൻസർ കിട്ടിയോ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. 82.053 × 10, ഇതൊരു ഡെസിമൽ നമ്പർ ആണ്. പോയിന്റ് ഉള്ളത് 82 ശേഷമാണ്. ഇവിടെ നമുക്ക് ഒരു സീറോ ആണുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പോയിന്റ് ഒരൊറ്റ ജമ്പ് ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് എന്തായി? 820.53 എന്ന ആൻസർ വരും. ഓക്കെ, 820.53. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് നമ്പർ 7.325 × 100 ആണ്. ഇവിടെ നമുക്ക് രണ്ട് സീറോ ഉണ്ട് അല്ലേ, 2 zeros ആണുള്ളത്. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇവിടുന്ന് എത്ര ജമ്പ് ചെയ്യണം? 1, 2. ഓക്കെ, നമ്മുടെ പോയിന്റ് ഇതാ ഇവിടെ വന്ന് നിന്നു. അപ്പോൾ 732.5 എന്ന ആൻസർ വന്നോ? നമ്മുടെ 7 ശേഷമായിരുന്നു പോയിന്റ് ഉണ്ടായിരുന്നത്. ആ പോയിന്റ് 1, 2, ഇവിടെ എത്ര സീറോ ഉണ്ടോ അത്രയും ജമ്പ് മുമ്പോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 8.073 × 100. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുക, ഇവിടെയും 2 zeros ആണുള്ളത്, 2 zeros. അപ്പോൾ നമുക്ക് എത്ര ജമ്പ് ഉണ്ട്? 2. അപ്പോൾ ഇവിടെ നിൽക്കുന്ന പോയിന്റ് 1, 2, രണ്ട് തവണ ചാടി. അപ്പോൾ എവിടെ എത്തി? 807.73. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടിയില്ലേ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഇവിടെ. 4.7 × 1000. ഓക്കെ, നമുക്ക് ഇവിടെ പോയിന്റിന് ശേഷം ഒരൊറ്റ ഡിജിറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക്. പക്ഷെ എത്ര ജമ്പ് വേണം? 3. ഇവിടെ 3 zeros ഉണ്ട്. ആ 3 zeros വേണ്ടി നമ്മൾ ചാടിയേ പറ്റൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സംശയമുള്ളവർ ഇതാ ഇങ്ങനെ എഴുതി നോക്കുക. 4.7, നിങ്ങൾ 1, 2, 3, 4 ഒരു കുറച്ച് സീറോ അങ്ങോട്ട് ഇട്ട് വയ്ക്കുക. അതിനുശേഷം ഒന്ന് ചാടി നോക്കിക്കേ കറക്റ്റ് എത്തുമോ എന്ന്. 3 ചാട്ടാ ചാടേണ്ടത്. 1 ഇവിടെ എത്തി, 2 ഇവിടെ എത്തി, 3 ഇതാ ഇവിടെ എത്തി. അപ്പോൾ പോയിന്റ് ഇതാ ഇവിടെ വന്നു അല്ലേ. ആ പോയിന്റ് വന്നിടം കൂട്ടി ഇങ്ങോട്ട് വരച്ചു നോക്കിക്കേ ഒന്ന്, കറക്റ്റ് ആയോ എന്ന് നോക്കിയേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വന്നു? 4700 എന്ന ആൻസർ വന്നു. നമ്മുടെ പോയിന്റ് വന്നത് അപ്പുറത്താണ്, ഇവിടെയാണ് പോയിന്റ് വന്നിട്ടുള്ളത്. കാരണം 1, 2, 3 മൂന്ന് ജമ്പാണ് ചാടിയത്. 7 കഴിഞ്ഞപ്പോൾ 1, പിന്നെ 2 zeros കുറവായിരുന്നു. ആ 2 zeros നമ്മൾ ഇവിടെ ഇട്ടുകൊടുത്തു. അങ്ങനെ നമുക്ക് ആൻസർ വന്നു 4700. എത്ര പേർക്ക് എല്ലാം ശരിയാണെന്ന് ഒന്ന് മെസ്സേജ് ചെയ്തേ നോക്കട്ടെ. ആ ജോസ്ബീറോ ഈ കറക്റ്റ് മെസ്സ് അറിയിക്കുന്നുണ്ട്. എല്ലാവരുടെയും കറക്റ്റ് ആണോ? എല്ലാം കറക്റ്റ് ആണോ? ഒന്ന് മെസ്സേജ് ചെയ്തേ നോക്കട്ടെ. എല്ലാം കറക്റ്റ് ആയവർ മാത്രം ഒന്ന് എസ് അടിച്ചു വിട്ടേ നോക്കട്ടെ. അതാ വരുന്നു, എല്ലാം കറക്റ്റ് ആണ്. 4th പോയിന്റ് കഴിഞ്ഞ് 7 വേണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണ്? ഇതാണോ? ആദിത്രി എന്താണ് ചോദിച്ചത്? ആദിത്രി 4th ആൻസറിന് പോയിന്റ് കഴിഞ്ഞ് അതെന്താണ്? ആ ഓക്കെ ഓക്കെ, ഇവിടെ അല്ലേ, സോറി, ഇവിടെ നമുക്ക് 3 ആണ്. ഓക്കെ സോറി, അത് ഞാൻ അവിടെ അറിയാതെ എഴുതി പോയതാ. 807.3. 1, 2, 2 ജമ്പാണ്. 2 ജമ്പിന് ശേഷം ദാ ഇവിടുന്ന്
ത്രീ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതിയപ്പോൾ ഒരു നമ്പർ കൂടിപ്പോയതാണ്. ഓക്കെ, ഓൾ ആ ഇല്ല ഇല്ല. ഓക്കെ, അപ്പൊ ആൽഫിൻ ബിജു എല്ലാം കറക്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ രണ്ട് ക്വസ്റ്റനും കൂടി, ബിനോ ജോസ് എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് ക്വസ്റ്റനും കൂടി തരാം. തൗസൻഡിന്റെ രണ്ട് ക്വസ്റ്റനും കൂടി തരാം, വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫോർട്ടി സെവൻ പോയിന്റ് സിക്സ് സീറോ ഫോർ ഡിവൈഡ് ബൈ തൗസൻഡ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഫോർട്ടി സെവൻ പോയിന്റ് സിക്സ് സീറോ ഫോർ ഡിവൈഡ് ബൈ, സോറി, ഇൻറ്റു തൗസൻഡ് തരാം ആദ്യം. ഓക്കെ, നമ്മൾ ഡിവിഷൻ വരുന്നതേ ഉള്ളൂ, ഇൻറ്റു തൗസൻഡ് തരാം ആദ്യം. ഇത് ചെയ്യുക, അതിന് ശേഷം നമുക്ക് നേരെ ഡിവിഷനിലേക്ക് കിടക്കാം. ഓക്കെ, ഫോർട്ടി സെവൻ പോയിന്റ് സിക്സ് സീറോ ഫോർ ഇൻറ്റു തൗസൻഡ്. ആൻസർ വന്നോ? യെസ്. ആരാണ് ആള്? അൽഫിൻ ബിജു. ഓക്കെ ഓക്കെ ഓക്കെ, ആൻസർ വന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നിൽക്കുന്ന പോയിന്റ്? എത്ര ചാട്ടൻ ചാടണം? മൂന്ന്, വൺ ടു ത്രീ. നമ്മുടെ പോയിന്റ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി? ഫോർ സെവൻ സിക്സ് സീറോ ഫോർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എവിടെയായി നമ്മുടെ ആൻസർ? ഫോർട്ടി സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫോർ. മൂന്ന് സീറോസ് ആണ് ഇവിടെ ഉള്ളത്. ആ മൂന്ന് നമ്പർ മാറ്റി നമ്മൾ നമ്മുടെ ഇവിടുത്തെ പോയിന്റ് ഇതാ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായി മാറി? നമുക്കിവിടെ ഒരു ഹോൾ നമ്പർ, ഫോർട്ടി സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫോർ എന്ന ആൻസർ വന്നു. ഓക്കെ, കറക്റ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവിഷൻ ആണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിവിഷൻ, ഓക്കെ, ഡിവിഷൻ എന്ന് കേൾക്കുമ്പോഴേ ഒരു ആന്തലുണ്ടല്ലേ. ഓക്കെ, ഡിവിഷൻ വന്നു, ഡിവിഷൻ ഡിവിഷൻ. അപ്പോൾ എന്താണ് വേണ്ടത്? ട്രിക്സ് ആണോ വേണ്ടത് അതോ ഡിവിഷൻ ആണോ? ലോങ് ഡിവിഷൻ വേണോ, ട്രിക്സ് വേണോ, എന്താണ് വേണ്ടത്? പറഞ്ഞോ, മറുപടി പറയട്ടെ. ലോങ് ഡിവിഷൻ മെത്തേഡ് ആണോ വേണ്ടത്, ട്രിക്സ് ആണോ വേണ്ടതെന്ന് മെസ്സേജ് വിടൂ, പോരട്ടെ, നോക്കാലോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സീറോ പോയിന്റ് എയ്റ്റ് ഡിവൈഡ് ബൈ ടു. ഓക്കെ, സീറോ പോയിന്റ് എയ്റ്റ് എന്ന ഡെസിമൽ നമ്പറിന്. ഓക്കെ, ട്രിക്സ് ട്രിക്സ് എന്നാണ് മെസ്സേജ് വരുന്നത്. വേറെ ആർക്ക്? ലോങ് ഡിവിഷൻ എല്ലാം നിർത്തി, ക്യാൻസൽ ചെയ്തു. ലോങ് ഡിവിഷൻ ക്യാൻസൽ ചെയ്തു, എല്ലാം ട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കിയിരിക്കുക, സീറോ പോയിന്റ് എയ്റ്റ് ഡിവൈഡ് ബൈ ടു. നോക്കുക, ഈ നമ്പറിനെ നമുക്ക് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ലോങ് ഡിവിഷൻ നോക്കാം അല്ലെ, എന്താണ് വരിക നോക്കാം. സീറോ പോയിന്റ് എയ്റ്റ് ഡിവൈഡ് ബൈ ടു. ഓക്കെ, നമ്മൾ ഡിവിഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നോക്കുക, നമുക്ക് ഒരു കോളം ഞാൻ വരച്ച് കാണിക്കാം. ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് സീറോ ആണ്, അതിനുശേഷം നമുക്ക് ഇവിടെ ഉള്ളത് ഡെസിമൽ പോയിന്റ് ആണ്, അതിനുശേഷം നമുക്ക് എയ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഈ ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇവിടെ സീറോ ആണ്, ഓക്കെ, ആ സീറോ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി ഇവിടുത്തെ പോയിന്റ് സെയിം അവിടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ നമ്പർ എയ്റ്റ് എടുക്കാം നമുക്ക്. ഡാഷ് ടു സാർ എയ്റ്റ്, അതായത് എയ്റ്റിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? ഡാഷ് ടു സാർ എയ്റ്റ് ഫോർ, ടു സാർ എയ്റ്റ് ഫോർ, ടു സാർ എയ്റ്റ്. ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക, എയ്റ്റ് മൈനസ് എയ്റ്റ് സീറോ. ഓക്കെ, നമ്മുടെ ആൻസർ വന്നിട്ടുണ്ട് സീറോ പോയിന്റ് ഫോർ. ഇതാണ് നമ്മുടെ ആൻസർ, അതായത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, സീറോ പോയിന്റ് ഫോർ ആണ്, സീറോ പോയിന്റ് എയ്റ്റ് ഡിവൈഡ് ബൈ ടു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ് ഡിവിഷൻ. നമ്മൾ അതിലേക്ക് പോകുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് വരാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സീറോ എയ്റ്റ്, നമുക്ക് ആ പോയിന്റ് അങ്ങോട്ട് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് അറിയാവുന്ന കാര്യം. ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താണ് നമ്പറിന്റെ ഹാഫ്. സെയിം, നമ്മളിവിടെ ഈ നമ്പറിന്റെ ഹാഫ് എടുക്കും. സീറോയ്ക്ക് ഹാഫ് ഇല്ല, അതുകൊണ്ട് നമ്മൾ സീറോ കൊടുത്തു. ഈ പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് ഇറക്കി എഴുതി, എയ്റ്റിന്റെ ഹാഫ് ഫോർ. നമ്മുടെ ആൻസർ ശരിയല്ലേ? സീറോ പോയിന്റ് ഫോർ കിട്ടിയോ? ഓക്കെ, ട്രിക്സ് മതി എന്നാണ് മെസ്സേജ് വരുന്നത് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ,
അപ്പോൾ എന്താണ് നമ്മൾ സീറോയുടെ ഹാഫ് ഇല്ലാത്ത നമ്മൾ സീറോ തന്നെയാണ് എഴുതുക. എയ്റ്റിന്റെ ഹാഫ് നമ്മൾ ഫോർ എഴുതി. അങ്ങനെ ഒരു നമ്പറിനെ ടു കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു നമ്പർ നോക്കാം. അപ്പൊ ലോങ് ഡിവിഷൻ മെത്തേഡിലൂടെ നമ്മൾ കണ്ടു അതെന്താണെന്ന്. നമുക്ക് നെക്സ്റ്റ് നമ്പർ നോക്കാം. ഒരു 86.46 നോക്കാം. ഡിവൈഡ് ബൈ ടു ചെയ്യുക. എൻ്റെ ഒപ്പം ചെയ്യുക. നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡിലേക്ക് പോകണം. ലോങ് ഡിവിഷൻ മെത്തേഡോട് കാണിച്ചു തരണ്ടേ? കാരണം അറിയണ്ടേ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. 86.46 ലോങ് ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ എങ്ങനെ ചെയ്യും, എത്ര സമയമെടുക്കും, ഇതൊക്കെ നോക്കി കാണുക. ഓക്കെ, ഇതാണ് നമ്മുടെ ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുക. 86.46 നമ്മൾ എവിടെയാണോ പോയിന്റ് അവിടെ പോയിന്റ് പ്ലേസ് ചെയ്യുക. അതാണ് എളുപ്പം തെറ്റിപ്പോകാതിരിക്കുക, അല്ലെങ്കിൽ പോയിന്റ് ഒക്കെ ഇടാൻ നിങ്ങൾ മറന്നുപോകും. അപ്പൊ നമുക്ക് ലോങ് ഡിവിഷൻ ആകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. 8 എടുക്കുക. 8 ൽ എത്ര ടൈംസ് ഉണ്ട്? 2 2 ഡാഷ് ആർ 8 2 4 ആർ 8 4 2 ആർ 8 8 മൈനസ് 8 0. അടുത്ത സ്റ്റെപ്പ് ബ്രിങ്ങിങ് 6 ഡൗൺ, 6 താഴെ കൊണ്ടുവന്നു. ഇനി ഡാഷ് 2 സാർ 6 3 3 2 സാർ 6 കിട്ടി. വീണ്ടും നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യണം. 6 മൈനസ് 6 0. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇവിടെ നമുക്ക് ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് ഇവിടെ തന്നെ എക്സാക്ട്ലി ഇട്ട് കൊടുക്കണം. ഓക്കെ, നമുക്ക് എവിടെയാണോ പോയിന്റ് ഉള്ളത് അവിടെ കറക്റ്റ് കൊണ്ടുവന്ന് പോയിന്റ് ഇട്ട് വെക്കുക. അതിനുശേഷം നമുക്കിതാ ഈ 4 താത്തി ഇവിടെ കൊണ്ടുവരാം. 4 ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 ഡാഷ് ആർ 4 2 2 സാർ 4 നമുക്ക് കിട്ടി. 2 2 സാർ 4. വീണ്ടും നമ്മുടെ ഡിവിഷൻ ഇങ്ങനെ നീളുകയാണ്. 4 മൈനസ് 4 നമുക്ക് 0 കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ബ്രിങ്ങിങ് 6 ഡൗൺ, 6 താഴോട്ട് കൊണ്ടുവന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക നോക്കുക. ഡാഷ് 2 സാർ 6 ഇവിടെ എന്ത് ആൻസർ വന്നു? 3 വന്നു 3 2 സാർ 6 വന്നു. അപ്പോൾ 6 മൈനസ് 6 0. നമ്മൾ എത്ര സ്റ്റെപ്പിൽ കൂടി കടന്നു പോയി എന്ന് നോക്കുക. ഇതൊരു 4 ഡിജിറ്റ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഒരു പോയിന്റ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. 4 ഡിജിറ്റ്സും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 4 സ്റ്റെപ്സിലും കടന്നു പോയാൽ മാത്രമേ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 43.23 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ലോങ് ഡിവിഷൻ അവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് പഠിച്ച നമ്മുടെ ആൻസറിലേക്ക് ഒന്ന് പോയി നോക്കിക്കേ, നമുക്ക് ആൻസർ ഉണ്ടോ? ഇത്രയും സ്റ്റെപ്സുകൾ അങ്ങോട്ട് ഒഴിവാക്കി നിർത്തുക. നമ്മുടെ 8 ഹാഫ് എന്താണ്? നമുക്ക് 4 ആണ്. 6 ഹാഫ് എന്താണ്? 3 ആണ്. ഇവിടെ പോയിന്റ് ഉണ്ട്, പോയിന്റ് അവിടെ ഇട്ട് കൊടുക്കുക. ഈ 4 ഹാഫ് എന്താണ്? 2 ആണ്. ഈ 6 ഹാഫ് എന്താണ്? 3 ആണ്. ഇത്രയും ലോങ് ഡിവിഷനിലേക്ക് പോകേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ ആൻസർ ഇവിടെ റെഡി അല്ലേ? നോക്കിക്കേ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ആൻസർ തമ്മിൽ? 43.23 43.23. ഓക്കെ, ഏതാണ് വേണ്ടത്? ഇനി മെത്തേഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ലോങ് ഡിവിഷൻ മെത്തേഡ്, ഇത് ഷോർട്ട് കട്ട് മെത്തേഡാണ്, ഇതാണ് ട്രിക്സ്. ഏത് വേണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സബ്ട്രാക്ഷൻ ഇല്ല, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇല്ല, യാതൊന്നും ഇല്ല. ഹാഫ് കാണുക, ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഏതാണ് വേണ്ടത്? ആ ട്രിക്സ് മതിയേ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരട്ടെ. ഓക്കെ ഓക്കെ, സമ്മതിച്ചു സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോങ് ഡിവിഷനിൽ ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം, ട്രിക്സ് ചെയ്യേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. ഓക്കെ, നമ്മുടെ ആൻസറിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല എന്നുള്ള കാര്യം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഓഡ് നമ്പർ വരുന്ന മറ്റൊരു നമ്പർ എടുത്തു നോക്കാം. ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം അല്ലേ. ഒരു 5 3.26 ÷ 2 ഇരിക്കട്ടെ. 5 3.26 ÷ 2. ഓക്കെ, അപ്പോൾ ആൻസർ എഴുതി എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ആൻസർ കിട്ടി കിട്ടിയെന്ന് മെസ്സേജ് വരുന്നുണ്ട്. ആൻസർ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നമുക്ക് ലോങ് ഡിവിഷനിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താവും അവസ്ഥ. നോക്കെ, 5 3.26 ÷ 2 ആണ്. നമ്മുടെ കോളങ്ങളൊക്കെ അങ്ങ് വരച്ചു കൊടുക്കാം. ഓക്കെ, ലോങ് ഡിവിഷനിലേക്ക് പോകാം. 2 2 സാർ 4, ഇവിടെ 5 മൈനസ് 4 1, ബ്രിങ്ങിങ് 3 ഡൗൺ, ഇവിടെ നമ്പർ 13, 6 2 സാർ 12. വീണ്ടും നമുക്കിവിടെ റിമൈൻഡർ 1 വന്നു, ഇവിടെ 0. ഇനി അടുത്തത് പോയിന്റ് കൊടുക്കുകയാണ്. അവിടെ എക്സാക്ട്ലി ആ സ്ഥലത്ത് തന്നെ പോയിന്റ് ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് 2 താത്തി എഴുതാം. അപ്പോൾ നമ്പർ 12 ആയി മാറി. 6 2 സാർ
12 ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 2 minus 2 0 1 minus 1 0 അടുത്ത സ്റ്റെപ്പ് 6 നെ താത്തി എഴുതി കൊണ്ട് വരിക അപ്പോൾ 3 2 sir 6 കിട്ടി 6 minus 6 0 ദാ മുകളിൽ മുതൽ താഴെ വരെ ലോങ് ഡിവിഷൻ എത്തിയിട്ടുണ്ട് നമ്മുടെ ആൻസർ റെഡി ആയിട്ടുണ്ട് 26.63 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കേ ഇനി നമുക്ക് നമ്മുടെ മെത്തേഡിലേക്ക് വരാം ഡിവൈഡ് ബൈ 2 ഓക്കേ ഷോർട്ട്കട്സ് ലേക്ക് വരാം ഇത് 5 ആണ് 5 ന്റെ ഹാഫ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 5 നെ എന്താക്കി മാറ്റണം 4 ആക്കി മാറ്റണം ഓക്കേ അപ്പോൾ 5 4 ആവുന്നു നമ്മൾ ഇവിടുന്ന് എടുത്ത 1 ഇതാ ഇവിടെ കൊടുത്തു ഓക്കേ അപ്പോൾ 4 ന് ഹാഫ് ഉണ്ട് അത് 2 ആണ് എഴുതിയില്ലേ ഓക്കേ നെക്സ്റ്റ് നമ്പർ 13 ആണ് 13 ഹാഫ് ഇല്ല അപ്പോൾ നമുക്ക് 12 ആക്കി മാറ്റാം ഈ 13 നെ 12 ആക്കി മാറ്റിയിട്ട് 1 ഇവിടെ കൊടുക്കാം ഓക്കേ 12 ന്റെ ഹാഫ് എന്താണ് 6 ആണ് ഇവിടെ ഉള്ളത് പോയിന്റ് ആണ് നേരെ താഴെ പോയിന്റ് കൊണ്ടുവന്ന് കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ ഉള്ളത് 12 ആണ് 12 ന്റെ ഹാഫ് 6 ആണ് ഇത് 6 ആണ് 6 ന്റെ ഹാഫ് 3 ആണ് നമ്മുടെ ആൻസറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക ഇത് ലോങ് ഡിവിഷൻ മെത്തേഡ് ഇത് നമ്മുടെ ട്രിക്സ് ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്തോളൂ ഓക്കെ ഓക്കെ എല്ലാവർക്കും ആൻസർ കിട്ടി കറക്റ്റ് ആണ് എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അപ്പോൾ 2 കൊണ്ടുള്ള ഡിവിഷൻ മനസ്സിലായി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഈസി ട്രിക്സ് മാത്രം നമുക്ക് ആദ്യം പഠിക്കാം അതിനുശേഷം മറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് കിടക്കും ഓക്കെ ട്രിക്സ് മതി എന്ന് പറയുന്നു നമുക്ക് നെക്സ്റ്റ് 5 കൊണ്ടുള്ള ഡിവിഷൻ ആണ് നമ്മൾ പഠിച്ചത് അല്ലേ 5 കൊണ്ടുള്ള ഈസി മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നു 5 കൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ പഠിച്ചിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഒരു 1.25 ഡിവൈഡ് ബൈ 5 1.25 ഡിവൈഡ് ബൈ 5 ഓക്കെ അത് ഞാൻ ലോങ് ഡിവിഷൻ മെത്തേഡിലൂടെ തന്നെ കാണിച്ചു തരാം 1.25 ഡിവൈഡ് ബൈ 5 എന്ന് എങ്ങനെ ചെയ്യാം നോക്കാം നമുക്ക് കോളങ്ങളാക്കാം ഓക്കെ ഇനി 5 കൊണ്ടുള്ള ഡിവിഷൻ ആരംഭിക്കുമ്പോൾ നോക്കുക ഫസ്റ്റ് ഡിജിറ്റ് നമുക്കുള്ളത് 1 ആണ് 1 ൽ പോവില്ലാത്തതുകൊണ്ട് നമ്മൾ 0 ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ പോയിന്റ് കറക്റ്റ് ആ പ്ലേസിൽ തന്നെ പോയിന്റ് ചെയ്ത് കൊടുക്കുക കാരണം 5 നേക്കാൾ ചെറുതാണ് 1 ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ 0 കൊടുത്തത് ഇനി നമുക്ക് നമ്പർ 12 എടുക്കാം 12 ൽ 2 ടൈംസ് 2 5 സാർ 10 എന്ന ആൻസർ വന്നു ഇനി നമുക്ക് 12 ൽ നിന്ന് 10 മൈനസ് ചെയ്യണം 2 മൈനസ് 0 2 1 മൈനസ് 1 0 ഓക്കെ നമുക്ക് നെക്സ്റ്റ് ദ 5 താത്തി എഴുതാം എന്ത് കിട്ടി 25 എന്ന നമ്പർ വന്നു ഇനി എന്താണുള്ളത് 5 5 5 സാർ 25 നമുക്ക് മൈനസ് ചെയ്യാം 5 മൈനസ് 5 0 2 മൈനസ് 2 0 അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് 0.25 എന്ന ആൻസർ വന്നിട്ടുണ്ട് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മൾ ഒരു നമ്പറിനെ 5 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നാണ് ട്രിക്സ് പഠിച്ചത് മൾട്ടിപ്ലൈ ബൈ 2 ആണല്ലേ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ നോക്കുക ഇതിനെ നമുക്ക് 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം 1.25 നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 5 2 സാർ 10 ക്യാരി 1 2 2 സാർ 4 4 പ്ലസ് 1 5 1 2 ഈസ് 2 നമുക്ക് എന്താണ് കിട്ടിയത് ഓക്കെ ഞാനിതാ ഇവിടെ ഒരു പോയിന്റ് ഇതാ കറക്റ്റ് ഈ പോയിന്റ് അവിടെ തന്നെ ഇടുക ഓക്കെ പോയിന്റ് കറക്റ്റ് അവിടെ തന്നെ വയ്ക്കുക ഇനി എന്താണ് നമ്മുടെ ആൻസർ നോക്കുക ഇത് നമ്മുടെ ആൻസർ ആയിട്ടില്ല കാരണം നമ്മൾ ഡിവൈഡ് ചെയ്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു ലാസ്റ്റത്തെ അതായത് ഇവിടെ ഒരു ഡിജിറ്റ് മാറ്റി നമ്മൾ പോയിന്റ് ഇടണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഡെസിമൽ അല്ലാത്ത ഒരു നമ്പറിന് പോയിന്റ് ഇട്ടത് അതായത് 250 എന്ന് വരുമ്പോൾ ഇവിടുന്ന് ഒരു നമ്പർ മാറ്റി പോയിന്റ് ഇടാൻ കാരണം നമ്മുടെ ഹോൾ നമ്പറിന്റെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയുണ്ട് ആ പോയിന്റ് ആണ് എടുത്ത് ഇങ്ങോട്ട് ഇട്ടോ എന്ന് പറഞ്ഞേ പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ എന്താണ് അവിടെ അല്ല പോയിന്റ് നിൽക്കുന്നത് ആ പോയിന്റ് ഇവിടെ നിൽപ്പുണ്ട് അപ്പൊ ഈ പോയിന്റിനെ എടുത്ത് ഇതാ ഇങ്ങോട്ടൊന്ന് ജമ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 0.250 ഇവിടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക ഹോൾ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി ഈ 0 അവിടെ കിടന്നാലും അതായത് ഇതിങ്ങനെ മുന്നോട്ട് വന്ന് എത്ര 0 വേണേലും നമുക്ക് ആഡ് ചെയ്യാം നോ പ്രോബ്ലം ആ 0 ആണ് ഇവിടെ ഉള്ളത് 0.25 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ സെയിം മെത്തേഡ് ആണ് ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഹോൾ നമ്പറിൽ ചെയ്തപ്പോൾ ലാസ്റ്റത്തെ ഒരു ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇട്ടു അതിന് പകരം നമുക്ക് എവിടെയാണോ പോയിന്റ് ഉള്ളത് അവിടുന്ന് ഒരൊറ്റ ഡിജിറ്റ് മാറ്റി നമ്മൾ പോയിന്റ് കൊടുത്താൽ നമ്മുടെ ആൻസർ ഇവിടെ കറക്റ്റ് ആയി പിടികിട്ടിയോ
ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ചെയ്യാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കുക. ഒരു 3.426 ഡിവൈഡ് ബൈ 5 നമുക്ക് നോക്കാം. എന്താണ് വരിക നോക്കിയേ. 3.426 ഡിവൈഡ് ബൈ 5. ലോങ് ഡിവിഷൻ മെത്തേഡിലേക്ക് ഒന്നും പോകണ്ട, ഡയറക്റ്റ് നമുക്ക് ആൻസർ എഴുതാം. ഓക്കെ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്താണ് കിട്ടുക? 6 2 12 ക്യാരി 1, 2 2 4 4 + 1 5 4 2 8. ആ പോയിന്റ് കറക്റ്റ് അവിടെ തന്നെ ഇടുക. ഓക്കെ, 3 2 6 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ വന്നു. നമ്മുടെ ആൻസർ ആയിട്ടില്ല, ആൻസർ എഴുതാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ആൻസർ ആയിട്ടില്ല. ഇവിടെ നമ്മൾ കറക്റ്റ് ആ പ്ലേസിൽ തന്നെ പോയിന്റ് ചെയ്തു. നമുക്ക് കിട്ടിയ ആൻസറിന്റെ പോയിന്റ് എവിടെയാണെന്ന് നോക്കുക. അത് ഒരൊറ്റ തവണ ഇങ്ങോട്ട് ജമ്പ് ചെയ്യുക. അപ്പോൾ എവിടെ വന്നു പോയിന്റ്? ഇവിടെ നിൽക്കുന്ന പോയിന്റ് ഇതാ ഇവിടെ വന്നു. അപ്പോൾ 0.6852 എന്ന ആൻസർ വന്നു. ഇവിടെ ഈ പോയിന്റ് തനിച്ച് നിൽക്കുന്നതിന് പകരം ഹോൾ നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഹോൾ നമ്പർ പാർട്ടിൽ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിടികിട്ടിയോ? ഓ, കിട്ടിപ്പോയി എന്ന്. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും എന്നേക്കാൾ മുമ്പേ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ട്രിക്സിലേക്ക് പോകാമോ? ഓക്കെ, അപ്പോൾ നമ്മുടെ 5 ശേഷം നമുക്ക് നോക്കാം. സെയിം നമ്മുടെ എന്താണ്, 10 കൊണ്ട് 100 കൊണ്ട് 1000 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, 2 6 4.53 ഡിവൈഡ് ബൈ 10 നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 264.53 ഡിവൈഡ് ബൈ 10. നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 10 കൊണ്ടാണ്. എന്താണ് നമ്മുടെ ഇന്നലെ നമ്മൾ ചെയ്തു? 264.53 ഇൻറ്റു 10. ഒറ്റ കാര്യം ഓർമ്മയിൽ നിർത്തുക, നമ്മൾ ഇൻറ്റു ചെയ്തപ്പോൾ ഈ പോയിന്റ് എങ്ങോട്ടാണ് ജമ്പ് ചെയ്തത്? ദാ ഇങ്ങോട്ടാണ് പോയത് അല്ലെ, റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ, റൈറ്റ് പ്ലേസിലേക്കാണ് നമ്മൾ ജമ്പ് ചെയ്തത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ചാടിയത് എങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ എന്താണ് ചെയ്യുക? ഇവിടെ നിൽക്കുന്ന പോയിന്റ് ഒരൊറ്റ ചാട്ടം ഇതാ ഇങ്ങോട്ട് ചാടുക. ഓക്കെ, ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പുറകോട്ട് ചാടുക, ലെഫ്റ്റ് സൈഡിലേക്ക് ജമ്പ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യാൻ മുമ്പോട്ട് ജമ്പ് ചെയ്യുക. ഇത് മാത്രമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇത് ഡിവിഷനാണ്, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 4 ഇവിടെ നിൽക്കുന്നത് ഒറ്റ ജമ്പ് ചെയ്ത് 5 അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു. ഓക്കെ, ഇത് ഡിവിഷനിലേക്ക് വരുമ്പോൾ എന്താണ് അവസ്ഥ നോക്കാം. 2 6 ശേഷം പോയിന്റ് വന്നു, 4 5 3 എന്ന ആൻസർ നമുക്ക് കിട്ടി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ 10 വന്നു കഴിഞ്ഞാൽ ഒരു ജമ്പ് ലെഫ്റ്റിലേക്ക്, ഇത് ഡിവിഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ ഒരു ജമ്പ് റൈറ്റിലേക്ക്. പിടികിട്ടിയോ? മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ മുമ്പോട്ട് ചാടുക, ഡിവിഷൻ വന്നാൽ പുറകോട്ട് ചാടുക, ബാക്കിലേക്ക്. മക്കളെ, ആ നമ്പർ ടൈപ്പ് ചെയ്ത ഒരു ദയവ് ചെയ്ത് ഒന്ന്. ആരാണ്? നന്ദു, കൃഷ്ണ, ഒന്നാ. ഓക്കെ, ആൻസർ ശരിയാണ്, കറക്റ്റാണ്. പ്ലീസ് ആ നമ്പർ ഒന്ന് ഡിലീറ്റ് ചെയ്യൂ, സ്പെല്ലിംഗ് മാത്രം ടൈപ്പ് ചെയ്യുക. ഓക്കെ, നമ്പർ ഡിലീറ്റ് ചെയ്താൽ മതി, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പിടികിട്ടിയോ? എങ്ങനെയാണ് 10 കൊണ്ട് നമ്മൾ ഈസി ആയിട്ട് ലോങ് ഡിവിഷനിലേക്ക് ഒന്നും പോകാതെ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്തത് എങ്ങനെയാണെന്ന് കണ്ടോ? അപ്പൊ അതായത് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഫ്രണ്ടിലേക്കാണെങ്കിൽ ഡിവിഷനിൽ നമ്മൾ ബാക്കിലേക്ക്. ഓർത്തിരിക്കുക, ഡിവിഷൻ ഈസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണ്. നമുക്ക് നമ്പർ കുറഞ്ഞു കുറഞ്ഞാണ് വരിക, അതുകൊണ്ടാണ് നമ്മൾ ബാക്കിലേക്ക് ചാടുക. ഓക്കെ, അതേ സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് അഡീഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്പറിനെ ഫ്രണ്ടിലേക്ക് ചാടി നമ്പർ ആഡ് ചെയ്ത് വലുതാവുക. ഇവിടെ നമ്പർ വലുതായി മാറിയെങ്കിൽ ഇവിടെ നമ്പർ എന്താണ്? ചെറുതായി മാറി. ഇവിടെ 264 എന്ന ഹോൾ നമ്പർ മാറി 26 എന്നായി മാറുകയാണ് ചെയ്തത്. കുറഞ്ഞു വന്നു, 10 ഇരട്ടിയായി കുറഞ്ഞു. അതേ സമയത്ത് ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ നേരെ തിരിച്ചിതാ, 264 എന്ന ഹോൾ നമ്പർ മാറി 2645 എന്ന ഹോൾ നമ്പറിലേക്ക് മാറി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്പർ വലുതാകും, ഡിവൈഡ് ചെയ്താൽ നമ്പർ ചെറുതായി മാറും. അതുകൊണ്ടാണ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തത്. പിടികിട്ടിയോ? ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 2-3 നമ്പറുകൾ ചെയ്യാം, അതിനുശേഷം 100,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാ, അഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി തരാം. 0.532 ÷ 10 നോക്കട്ടെ എത്ര പേര് ചെയ്യുമെന്ന്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ 65.389 ÷ 10. നെക്സ്റ്റ് 86.007 ÷ 10. ഫോർത്ത് ക്വസ്റ്റ്യൻ 0.006 ÷ 10. ഫിഫ്ത് ക്വസ്റ്റ്യൻ 867.721 ÷ 10. ഓക്കെ, നിങ്ങളുടെ ആൻസറുകൾ വരട്ടെ വേഗം വേഗം. എല്ലാവർക്കും ആൻസർ കിട്ടിയോ നോക്കട്ടെ. ഓക്കെ, കിട്ടി എന്നറിയിക്കുന്നു ശ്രേയ. ശ്രേയക്ക് ഓൾറെഡി ആൻസറുകൾ എല്ലാം കിട്ടി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡോൺ ജോസ് മിസ് ഒരു സംഭവം തന്നെയാ. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഏഞ്ചൽ തെരേസ ആണ് ഫസ്റ്റ് എന്നറിയിക്കുന്നുണ്ട് കേട്ടോ. അതാ അതിനു മുമ്പേ ഏഞ്ചൽ ഫിലിപ്പ് വന്നിട്ടുണ്ട്. എല്ലാവരും കട്ടക്കാണല്ലോ. അതാ എല്ലാവരും വരുന്നുണ്ട്. ഒന്ന് എല്ലാവരും ഫസ്റ്റ് എന്ന് ആദ്യം ടൈപ്പ് ചെയ്യാൻ നിൽക്കുന്നതുകൊണ്ടാണ് സമയം പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആൻസർ കിട്ടി കിട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് കറക്റ്റാണോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ആൻസർ നോക്കണ്ടേ, കറക്റ്റാണോ നോക്കണ്ടേ. അതാ വരുന്നു, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതാ 40 മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ വന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ശരിയാണോ എന്നറിയണ്ടേ അല്ലേ. ഇവിടെ 0.532 ÷ 10 ആണ്, ഇവിടെ ഒരു സീറോ ആണുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുന്ന പോയിന്റ് എങ്ങോട്ട് ചാടും, ദാ ഇങ്ങോട്ട് ചാടണം അല്ലേ. അപ്പോൾ അവിടെ എന്താണ് വരിക, 0.0532. അപ്പോൾ നമ്മുടെ ഇവിടെ ഹോൾ നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു സീറോ ആഡ് ചെയ്ത് കൊടുക്കാം. 0.0532. ഓക്കെ, ശരിയാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്പർ നോക്കാം. ഇവിടെയാണ് നമ്മുടെ പോയിന്റ്, ഒരൊറ്റ ജമ്പിത ഇങ്ങോട്ട് ചാടുക. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും, 6.5389. നോക്കുക, 6.5389, ദാ ഇങ്ങോട്ടാണ് ജമ്പ് ചെയ്തത്. അപ്പോൾ അടുത്ത നമ്പർ നോക്കുക, 86.007. ഇവിടെ നിൽക്കുന്ന പോയിന്റ് ഇതാ വന്ന് ഇവിടെ എത്തി. അപ്പോഴെന്താണ്, 8.6007 എന്ന നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നോക്കുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാ പോയിന്റ് ഇവിടെ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ÷ 10 ആണ്, ഒരൊറ്റ ഡിജിറ്റ് ഇതാ ഇങ്ങോട്ട് ചാടുക, ഒരു ജമ്പ് മാത്രം മതി. അപ്പോൾ നമുക്ക് 0.0006 എന്ന നമ്പറിലേക്ക് വന്നു. നോക്കുക എങ്ങോട്ടാണ് പോയത്, ഇതാ 1, 2, 3 സീറോസ് ഉണ്ട്, 6 ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കണം, ഒരു സീറോ ആഡ് ചെയ്ത് കൊടുക്കണം, കാരണം ഹോൾ നമ്പർ ഒന്നും നമുക്കില്ല. അപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, 867.721. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് നമ്മുടെ പോയിന്റ് ഇതാ ഇവിടെയാണുള്ളത്, ഇവിടെ നിന്ന് ഒരൊറ്റ ജമ്പിന് ഇതാ ഇവിടെ എത്തി. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി മാറി, 86.7721. എല്ലാവരുടെയും ആൻസർ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്തേ നോക്കട്ടെ. ഓക്കെ ആണ്, ഓക്കെ ഓക്കെ. ഇനിയും എന്താണ്, ഓക്കെ എല്ലാത്തിനും ഷോർട്ട്കട്ടിൽ കൂടിയാണ്. ഓക്കെ എല്ലാം കറക്റ്റ് ആണ്. ആൻസർ ടൈപ്പ് ചെയ്ത് സമയം കളയണ്ട, കറക്റ്റ് ആണെങ്കിൽ യെസ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസറുകളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ കറക്റ്റ്, മിസ് അറിയുന്നുണ്ട്. ആ നമ്പർ ടൈപ്പ് ആൽഫിൻ ബിജു, ആ നമ്പർ ഒന്ന് ഡിലീറ്റ് ചെയ്തോ. ആൽഫിൻ ബിജു ഒന്ന് ഡിലീറ്റ് ചെയ്യുക പ്ലീസ്. ഓക്കെ ഓക്കെ, എല്ലാ ആൻസറും കറക്റ്റ് ആണെന്ന് അറിയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാമോ. അപ്പോൾ നമുക്ക് ഡെസിമലിന്റെ ഒരു പ്രശ്നം എന്താണ്, ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിമൈൻഡർ വരാതിരിക്കാനാണ്. ഡെസിമൽ പോയിന്റിന് ശേഷം ക്വോഷ്യന്റ് റിമൈൻഡർ അല്ല നമുക്ക് കിട്ടുന്നത്, നമ്മുടെ എക്സാക്ട് ആൻസർ ആയിരിക്കും. ഓക്കെ, നമ്മൾ അല്ലാതെ ലോങ് ഡിവിഷനിലേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിമൈൻഡറിനോട് ചേർത്ത് സീറോസ് ആഡ് ചെയ്ത് പോകും. അത് നിങ്ങൾ വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ
പോയിന്റിന് ശേഷം വരുന്ന നമ്പറുകളൊക്കെ നമുക്ക് താഴേക്ക് സീറോസ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുമ്പോൾ വരുന്ന നമ്പേഴ്സ് ആണ് ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് വരിക. ഓക്കെ, അതാണ് ഡെസിമലിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ഒരു നമ്പർ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഇപ്പോൾ 2843 ആണെന്ന് വിചാരിക്കുക. 2843 എന്ന നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് നോക്കുക. ഓക്കെ, നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓക്കെ കാണുന്നുണ്ടോ? ഓക്കെ, നമുക്ക് 1 2 2 2 മൈനസ് 2 0, ഇവിടെ 8 ഉണ്ട്. 4 2 സാർ 8 8 മൈനസ് 8 0. വീണ്ടും ഇവിടെ ഒരു 4 വന്നിട്ടുണ്ട്. ആ 2 2 സാർ 4 നമ്മൾ എഴുതുന്നു. വീണ്ടും നമുക്ക് കിട്ടുന്നത് ഇവിടെ 3 ആണ്. ഈ 3 1 2 2, നമുക്ക് ഇവിടെ റിമൈൻഡർ വരുന്നത് 1. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവിടെ ഒരു പോയിന്റ് ഇട്ടതിന് ശേഷം ഇവിടെ 0 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ 10 ആയി. അപ്പോൾ നമുക്കിവിടെ 5 2 സാർ 10 എന്ന ആൻസർ, അതായത് എക്സാക്റ്റ് പോയിന്റ്, ആ പോയിന്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എക്സാക്റ്റ് ആണ്. അവിടെ നമുക്ക് റിമൈൻഡറിന്റെ പ്രശ്നം വരുന്നില്ല. ഓക്കെ, അതാണ് ഡെസിമലും മറ്റ് നമ്പേഴ്സ്, അതായത് നമ്മുടെ ഹോൾ നമ്പർ തമ്മിലുള്ള ഡിവിഷൻ പഠിക്കുന്ന സമയത്തുള്ള വ്യത്യാസം. നമ്മൾ ഡെസിമൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും. ഓക്കെ ഓക്കെ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ മിസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, എന്താണ് ബിന്ദു പ്രിൻസ്, അവിടെ നെറ്റ് പ്രോബ്ലം ആണോ? ഓക്കെ, യു ക്യാൻ കണ്ടിന്യൂ എന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, ആരാണ് ഏബൽ ചേട്ടനെ വിളിക്കുന്നത്? റിമൈൻഡർ ഓക്കെ, ഇത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഡെസിമൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ റിമൈൻഡറിന്റെ പ്രശ്നം വരുന്നില്ല. ഇത് നമ്മുടെ എക്സാക്റ്റ് ആൻസർ ആണ് വരിക. ഓക്കെ, നമുക്ക് റിമൈൻഡർ വരുമ്പോൾ ആ റിമൈൻഡറിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെസിമൽ പോയിന്റ് കൊടുക്കുന്നത് തന്നെ. ഓക്കെ, നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന റിമൈൻഡർ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒഴിവാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഡെസിമൽ പോയിന്റ് കൊടുത്തുകൊണ്ട് നമ്മൾ കറക്റ്റ് ആക്കി കറക്റ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ആൻസർ എഴുതുക. ഓക്കെ, അതിനകത്ത് റിമൈൻഡറിന്റെ പ്രശ്നം വരുന്നില്ല. മനസ്സിലായോ? നമ്മൾ സാധാരണ നമ്പറുകളെ എടുത്ത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അവിടെ റിമൈൻഡറും ക്വോഷ്യന്റുമായിട്ട് മാറുക. നമുക്കിവിടെ ഡെസിമലിന്റെ അകത്ത് റിമൈൻഡറും ക്വോഷ്യന്റുമായിട്ട് വരുന്നില്ല. അത് നമ്മൾ സാധാരണ, അതായത് നാച്ചുറൽ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ്, ഒരു ഹോൾ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ റിമൈൻഡർ എത്ര എന്നൊക്കെയുള്ള ചോദ്യം വരിക. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 100 എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സെയിം പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ, സെയിം മെത്തേഡിലൂടെയാണ് നമ്മൾ 100 ഡിവിഷനും ചെയ്യുക. നമുക്ക് ഒരു നമ്പർ നോക്കാം. 42.625 ÷ 100. എങ്ങനെയായിരിക്കും ഈ നമ്പറിനെ നമ്മളിപ്പം പഠിച്ച മെത്തേഡ് വെച്ച് നോക്കിയാൽ എങ്ങനെയായിരിക്കും നമുക്ക് ഈ നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ ബാക്കിലേക്കാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ് ചാടുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഒരു 0 വന്നപ്പോൾ നമ്മൾ ഒരു ജമ്പ് ആണ് ചാടിയത് എങ്കിൽ ഇവിടെ 2 0 ആണ്. അപ്പോൾ ഈ നിൽക്കുന്ന പോയിന്റ് എത്ര പ്രാവശ്യം പുറകോട്ട് ചാടണം? 2. അപ്പോൾ നമുക്ക് നോക്കാം. ദാ ഒരു ചാട്ടത്തിന് ഇവിടെ എത്തി, അടുത്ത ചാട്ടത്തിന് ദാ ഇവിടെ എത്തി. അപ്പോൾ എവിടെയാണ് പോയിന്റ് വന്ന് നിൽക്കുന്നത്? പോയിന്റ് 4 പുറകിലാണ്. 4 2 6 2 5 എന്ന് വന്നു. ഇവിടെ നമുക്ക് പോയിന്റ് നിൽപ്പുണ്ട്. ഇവിടെ ഹോൾ നമ്പർ പാർട്ട് ഒന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ റെഡിയായി. പിടികിട്ടിയോ? അപ്പോൾ എന്താണ് ഇവിടെ നിൽക്കുന്ന പോയിന്റ്? 1 2, 2 ജമ്പിന് 4 ഇപ്പുറത്ത് വന്നു, അതാണ് ഈ പോയിന്റ്. അതിനുശേഷം ഇവിടെ ഹോൾ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 0 ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 6 2 3 6 23.734. ഓക്കെ, ഒന്ന് ചെയ്യുക എല്ലാവരും. 623.734 ആണ് നമ്പർ. ഡിവൈഡ് ബൈ 100 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. നമ്മുടെ പോയിന്റ് ഉള്ളത് ഇവിടെയാണ്, ബിറ്റ്വീൻ 3 ഉം 7 ഉം നടുക്കാണുള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എത്ര തവണ ചാടണം?
രണ്ട് തവണ ചാടണം അല്ലേ. ഒരു ചാട്ടം ചാടിയാൽ ഇതാ ഇവിടെ എത്തും, അടുത്ത ചാട്ടം ചാടിയാൽ ഇതാ ഇവിടെ എത്തും. അപ്പോൾ നമ്മുടെ പോയിന്റ് എവിടെ വന്നു? 6.2374 നമ്മുടെ ആൻസർ റെഡി. കിട്ടിയോ? ഓക്കെ എന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി തരട്ടെ. റെഡിയാണോ? വേറെ നമ്പർ കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യും? വെയിറ്റ് വെയിറ്റ്, അതൊക്കെ വരുന്നതേ ഉള്ളൂ. ഡിവിഷന്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പോവുക. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യുന്നത് ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിവിഷൻ മാത്രമാണ്. മറ്റ് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിവിഷനാണ് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ എല്ലാ ട്രിക്സുകളിൽ കൂടിയും കടന്നു പോകും. അതിനുശേഷം നാളെയാണ് നമ്മൾ മറ്റ് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയറായി. നെക്സ്റ്റ് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ഇതാ വരുന്നു. ക്വസ്റ്റിന് നമുക്ക് യാതൊരു വിഷമവും ഇല്ല. ഇതാ വരുന്നു ക്വസ്റ്റ്യൻസ്. ഓക്കെ, അഞ്ച് ക്വസ്റ്റ്യൻസ്. ആരാണ് ആദ്യം എത്തുക എന്ന് നോക്കാം നമുക്ക്. 42.32 / 100. സെക്കൻഡ് ക്വസ്റ്റ്യൻ 8462.05 / 100. തേർഡ് ക്വസ്റ്റ്യൻ 4.627/100. ഫോർത്ത് ക്വസ്റ്റ്യൻ 5.674/100. ലാസ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ 8462.05/100. ഓക്കെ, 8462.05/100. നമ്പർ വളരെ വളരെ വലുതായി. ഓക്കെ, ശ്രമിച്ചു നോക്കിക്കുക എല്ലാവരും. ആരാണ് ആദ്യം വരുന്നതെന്ന് നോക്കട്ടെ എല്ലാ ആൻസറും കൊണ്ട്. ഓക്കെ, കിട്ടിപ്പോയി. ഏഞ്ചലാണ് ഫസ്റ്റ് എന്നും പറഞ്ഞതാ വരുന്നു. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ എഴുതി തീരുന്നതിന് മുമ്പേ തന്നെ ആൻസർ. അതാ അനുഗ്രഹ, എല്ലാവരും വരുന്നുണ്ട് പുറകെ പുറകെ. ഓക്കെ, ഏഞ്ചൽ തെരേസ് വന്നിട്ടുണ്ട്, അനുഗ്രഹ വന്നിട്ടുണ്ട്, ഏഞ്ചൽ ഫിലിപ്പ് വന്നിട്ടുണ്ട്, ഇഫ്ര വന്നിട്ടുണ്ട്. അതാ ഏഞ്ചൽ തെരേസ്, ഏഞ്ചൽ ട്രീസ, പ്രിൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി എല്ലാവരും ഓടി ഓടി വാ. ഓക്കെ, കിട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട്. കിട്ടി ആൽഫിൻ ബിജു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫസ്റ്റാണ് ഫസ്റ്റാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എത്ര പേരുടെ ആൻസർ കറക്റ്റ് ആണെന്നല്ലേ. അപ്പോൾ 42.32/100 ആണ്. ഇവിടെ രണ്ട് സീറോ ആണ്. നമ്മുടെ പോയിന്റ് എത്ര ജമ്പ് ചെയ്യണം? 1, 2. അപ്പൊ നമ്മുടെ പോയിന്റ് എവിടെ എത്തി? ഇവിടെ എത്തി 0.4232. നമുക്ക് ഇവിടെ ഒരു സീറോ ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം ഹോൾ നമ്പർ ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് 0.4232 എന്ന ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8462.05 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ വരിക നോക്കാം. നമ്മുടെ ഇവിടെ നിൽക്കുന്ന പോയിന്റ് എങ്ങോട്ടാണ് ജമ്പ് ചെയ്യുക? 1, 2. അപ്പോൾ എവിടെ എത്തി? 84.6205 എന്ന ആൻസർ വന്നു. നമ്മുടെ 2 അപ്പുറത്താണ് നമ്മുടെ പോയിന്റ് നിന്നത്, 1, 2. അപ്പോൾ 84.6205 എന്ന ആൻസർ കിട്ടി. ഓക്കെ, ഇനിയുള്ളത് എവിടെയാണ്? ദാ ഫോറിന്റെ, ഇപ്പോഴത്തെ ഫോറിന്റെയും സിക്സിന്റെയും നടുക്കാണ് പോയിന്റ് ഉള്ളത്. ഇവിടെ നമുക്ക് 2 0. അപ്പോൾ 1 ജമ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫോറിന്റെ ഇപ്പുറത്തെത്തി. അപ്പോൾ ഒന്നും കൂടി ജമ്പ് ചെയ്യാനില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? 0 ആഡ് ചെയ്യാം. 0, 4 എന്ന് എഴുതുക. അപ്പോൾ എത്രയായി? ഇവിടെ നിൽക്കുന്നത് 1, 2 എത്തി. അപ്പോൾ ഇവിടെ വരും പോയിന്റ് അല്ലേ. അപ്പൊ നമുക്ക് 0 ആഡ് ചെയ്ത് കൊടുക്കാം. 0.04627. എത്ര പേർക്ക് ഇത് ശരിയായി? ഇവിടെ നമുക്ക് 2 ജമ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഒറ്റ നമ്പറേ നമുക്കുള്ളൂ. ഇല്ലാത്ത സ്ഥലത്തും കൂടെ നമുക്ക് 0 ആഡ് ചെയ്ത് കൊടുക്കണം. 0.04627. എത്ര പേരുടെ ശരിയായെന്നൊന്ന് പറഞ്ഞേ, സത്യമായിട്ട് സത്യ പറയാവുള്ളൂ. ഓക്കെ, 0 ആക്കിയിട്ട് തന്നെയാണ്. ഓക്കെ, കറക്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സൂര്യഗായത്രി, സൂര്യഗായത്രി എല്ലാം കറക്റ്റ് ആണെന്ന് അറിയിക്കുന്നു. ഓക്കെ, ദേവൂസ് ക്രാഫ്റ്റ് വേൾഡ്, ഹലോ, ഹായ്. കിട്ടി ആൽഫിൻ ബിജു. ആൽഫിൻ, എന്റെ ദൈവമേ,
ഓക്കെ, എല്ലാവരുടെയും കറക്റ്റ് ആണ് എന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെയും നമുക്ക് സെയിം പ്രോബ്ലം ആണുള്ളത്. ഇവിടെ ഒരു ഫൈവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു തവണ ചാടി ഫൈവിന്റെ ഇപ്പുറത്ത് കടന്നു, അടുത്ത തവണ ചാടണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? സീറോ ആഡ് ചെയ്യണം. അപ്പോൾ എന്താണ്, ഇവിടെയാണ് പോയിന്റ് വരിക. 0.0567 ഫോർ എന്ന നമ്പർ കിട്ടി. 0.0567 4. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ 2 zeros ആണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന പോയിന്റ് നമുക്ക് 1 2. നമ്പർ എവിടെയായി? 84.6205 എന്ന ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. ശരിയാണോ എന്നൊന്ന് പറഞ്ഞേ നോക്കട്ടെ. നമുക്ക് 1000ന്റെ ഡിവിഷനിലേക്ക് പോകാം. 1000ന്റെ ഡിവിഷനിലേക്ക് പോകാമോ? എല്ലാവരുടെയും കറക്റ്റ് ആണോ? From where did you get this type of ideas എന്ന് ചോദിക്കാം. ഓക്കെ, കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾ കറക്റ്റ് ആണ് എന്ന് പറയുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് ഒരു ഐഡിയ കിട്ടി അല്ലേ. 10 ആണ് വരുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ബാക്കിലേക്ക് ചാടുക, 100 ആവുമ്പോൾ രണ്ട് പ്രാവശ്യം, അങ്ങനെയാണെങ്കിൽ 1000 വന്നാൽ എത്ര പ്രാവശ്യം ചാടും? ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്കുള്ള 5 questions ഇതാ വരുന്നു, സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ, ഐഡിയ എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഒരു ഐഡിയ നമുക്ക് കിട്ടി, ഇനി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 10 ആണെങ്കിൽ ഒരു തവണ, 100 ആവുമ്പം 2 ജമ്പി, അപ്പോൾ 1000 ആണെങ്കിൽ എത്ര പ്രാവശ്യം ചാടും നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 624.5 divide by 1000. 624.5 divide by 1000. okay, second question namukku nokkam. 86.72 divide by 1000. third question namukku nokkam. 4.703 divide by 1000. ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു 8.006 ഡിവൈഡ് ബൈ 1000. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം ആയിട്ടുണ്ട്. ഞാൻ ഒരു ക്ലൂവും തരുന്നില്ല. നിങ്ങളിൽ എത്ര പേർക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. കിട്ടിയെന്ന് മറുപടി വന്നല്ലോ. ആഹാ, അതാരാണ്? ഞാൻ എഴുതി കഴിഞ്ഞതേ ആൻസർ വന്നല്ലോ. ആ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ ഒരു മത്സരമാണ് നടക്കുന്നത് അല്ലേ. അതാണ് ആദിത്രി എം രാജ് കറക്റ്റ് ആൻസർ അവിടെ വെച്ചിട്ടുണ്ട്. അതാ മെത്തേഡ് സൈഡ് അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഓക്കേ ഓക്കേ, അനുഗ്രഹ കിട്ടിയെന്നറിയിക്കുന്നുണ്ട്. ആ, അത് ആദ്യം കഴിഞ്ഞ ആള് ഷിജി ജോസഫിന്റെ. ഓക്കെ ഓക്കെ, ഏഞ്ചൽ തെരേസ് ആണല്ലേ. ഓക്കെ, കിട്ടിപ്പോയി മിസ് എന്ന് പറയുന്നുണ്ട് സബിത നിഷാദ്. സബിത നിഷാദിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യാമോ? സബിത നിഷാദിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തേ. ആൾ ആരാണെന്ന് എനിക്ക് ഇവിടെ കിട്ടിയില്ലല്ലോ. ഒന്ന് ടൈപ്പ് ചെയ്തേ, സബിത നിഷാദ് ആരാണ്? ഏഞ്ചൽ, ആ ഏഞ്ചലിന് കിട്ടി പോശെന്ന് ഞാൻ എനിക്കറിയാം. ഓക്കെ, സബിത നിഷാദ് ഒന്ന് മെസ്സേജ് ചെയ്തേ. ആരാ, പേരൊന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ ഓക്കെ, കിട്ടി കിട്ടി എന്ന മെസ്സേജ് വരുന്നുണ്ട്. ആരാണ് ആള്? സിയാ സിറിയക്കാണ്. ഓക്കെ 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 ഓക്കെ, സിയാ സിറിയക്കാണ് ആളല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ ആൻസർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ യാതൊരു കാര്യവും പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താണ് നമുക്ക് എത്ര പേരെ ആൻസർ ശരിയായെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് ഉള്ളത്. ഇവിടെ നമുക്ക് 3 zeros ആണുള്ളത്. നമ്മൾ എത്ര തവണ ജമ്പ് ചെയ്യും? 3 times. 1 2 3. അപ്പൊ എവിടെയാണ് നമ്മുടെ പോയിന്റ് ഉള്ളത്? പോയിന്റ് 6ന്റെ ഇപ്പുറത്താണ്. 6 2 4 5.
നമ്മുടെ നമ്പർ എഴുതി ഇവിടെ വന്നിട്ടുണ്ട് പോയിന്റ് ഇപ്പൊ ഇവിടെ ഹോൾ നമ്പർ ഇല്ലാത്ത നമുക്ക് ഒരു സീറോ ആഡ് ചെയ്ത് കൊടുക്കാം 0.6245 എന്ന ആൻസർ കിട്ടിയോ നോക്കിക്കേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം 86.72 അവിടെയും നമുക്ക് ഇതാ എവിടെയാണ് പോയിന്റ് ഉള്ളത് 1 2 ആണ്ടേ രണ്ട് ജമ്പ് ചെയ്തമ്മ നമ്പർ തീർന്നു ഇനിയിപ്പോ എന്ത് ചെയ്യും ഒരു സീറോ ആഡ് ചെയ്യാം നമുക്ക് ഒരു സീറോ ആഡ് ചെയ്ത് 86 എഴുതിയിട്ട് നോക്കാം ഇവിടെ നിൽക്കുന്നു സിക്സിന്റെ ഇപ്പുറത്താണ് നിൽക്കുന്നത് 1 2 3 ദാ ഇവിടെയാണ് പോയിന്റ് വരിക ഓക്കെ അപ്പോൾ നമുക്ക് സിക്സിന് ശേഷം 7 2 ഉണ്ട് നോക്കുക 0.08672 എന്ന ആൻസർ കിട്ടിയോ ഓ കറക്റ്റ് ആണെന്നാണ് മെസ്സേജ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നെക്സ്റ്റ് നോക്കാം ദാ 3 0s ഉണ്ട് ഇവിടെ നമുക്ക് ഒരു നമ്പർ മാത്രമേ ഉള്ളൂ ഒരൊറ്റ ചാട്ടത്തിന് നമ്മുടെ നമ്പർ തീർന്നു പോയി 4 കഴിഞ്ഞപ്പം ബാക്കിയില്ല ഒരു സീറോ ആഡ് ചെയ്തു ഒന്നുകൂടെ ചാടുക ഒരു സീറോയും കൂടെ ആഡ് ചെയ്തു അപ്പോൾ നമ്മുടെ പോയിന്റ് ഇവിടെ എത്തി നോക്കുക 4ന്റെ ഇപ്പുറത്തായിരുന്നു പോയിന്റ് 1 2 3 മൂന്ന് ചാടി ഇവിടെ എത്തി നമുക്ക് ഇവിടെ ഒരു സീറോ ആഡ് ചെയ്ത് കൊടുക്കാം 703 നമ്മുടെ ആൻസർ അവിടെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം വീണ്ടും ഇവിടെ ഇതാ 3 0s ഇവിടെ നമുക്ക് ഒരൊറ്റ ഡിജിറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ എത്ര ചാടണം 8 ഒരു തവണയായി 1 2 3 അല്ലേ 1 2 3 അപ്പോൾ ഇവിടെ വരും പോയിന്റ് 0 ഇടുക ഹോൾ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ 0 ആഡ് ചെയ്തത് ഓക്കെ ഇനി നമുക്ക് എന്താണുള്ളത് ഇവിടെ നോക്കുക 8 ശേഷം 0 0 6 നമുക്ക് ആഡ് അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുക 8 0 0 6 എന്ന് ആഡ് ചെയ്യുക അതിൻ്റെ 8ന്റെ ഇപ്പുറത്ത് 2 0s ആഡ് ചെയ്താൽ എത്ര പേരുടെ എല്ലാ ആൻസർ ശരിയായവരെ ഞാൻ ഒന്ന് കാണട്ടെ മിടുക്കരാ നിങ്ങൾ നോക്കട്ടെ മെസ്സേജ് വിട്ടോ ഓക്കെ മുഴുവൻ ആൻസറും കിട്ടി കറക്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ എല്ലാവരുടെയും ശരിയാണോ ഓക്കെ ജിൻസി ജോസഫ് പറയുന്നുണ്ട് എല്ലാം ശരിയാണ് മാം എന്ന് പറയുന്നുണ്ട് കിട്ടി മിസ്സേ എന്ന് പറയുന്നുണ്ട് ഓക്കെ എല്ലാം കറക്റ്റ് ആണ് ഓക്കെ ഓക്കെ പ്രദീപ് ജി വ്ലോഗ് എല്ലാം കറക്റ്റ് ആണ് ഓക്കെ ഫുൾ കറക്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട് പൂജാലക്ഷ്മി എന്ത് പറയുന്നു കിട്ടി ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഡൗട്ട്സ് ഒന്നുമില്ല നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പഠിച്ചു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പഠിച്ചു അതുപോലെ തന്നെ ഈസി ട്രിക്സ് അതായത് നമ്മൾ ഈസി മെത്തേഡിലൂടെ ഏതൊക്കെ നമ്പറിനെ ലോങ് ഡിവിഷൻ കട്ട് ചെയ്ത് നമ്മൾ 2 കൊണ്ട് 5 കൊണ്ട് 10 കൊണ്ട് 100 കൊണ്ട് 1000 കൊണ്ട് ഇത്രയും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഓക്കെ ആണോ നോക്കട്ടെ മെസ്സേജ് വരട്ടെ ക്ലിയർ ആണ് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാം കറക്റ്റ് ആണ് എന്നാണ് ഡോൺ ജോസ് പറയുന്നത് ഓക്കെ മോനെ എല്ലാവരുടെയും കറക്റ്റ് ആണ് ഓക്കെ മെസ്സേജ് അവിടെ ബ്ലോക്ക് ആയതാണ് എല്ലാവരോടും ഒന്നിച്ച് ചെയ്തുകൊണ്ട് ഓക്കെ ഓക്കെ ഇനി പ്ലെയിൻ ചെയ്യണ്ട ഓക്കെ 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 അപ്പോൾ എല്ലാം നമ്മുടെ ഈസി ട്രിക്സിലൂടെ ഉള്ളതെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അറിയേണ്ടത് ഒരൊറ്റ കാര്യം കൂടിയാണ് ഓക്കെ ബാക്കി നമ്പേഴ്സ് എല്ലാം ബാക്കിയുള്ള നമ്പറുകൾ കൊണ്ട് ഈ 10, 100, 1000 മാത്രമല്ല അല്ലെങ്കിൽ 2ഉം 5ഉം മാത്രമല്ല നമുക്ക് ഡിവിഷൻ ചെയ്യാനുള്ളത് ബാക്കി എല്ലാ നമ്പേഴ്സും വരും അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നാളെ നമ്മുടെ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യും ഇന്ന് നമ്മുടെ സമയം കഴിഞ്ഞു അപ്പോൾ നമുക്ക് നാളെ വീണ്ടും ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യണം ഡിവിഷന് ശേഷം ഡിവിഷനോടൊപ്പം തന്നെ നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് ഡെസിമലിൻ്റെ ഫുൾ ചാപ്റ്ററിൻ്റെ ഒരു റിവിഷൻ നാളെ നമ്മൾ നടത്തും ഓക്കെ അത് എത്ര സമയമായാലും നാളെ ആ ഡെസിമൽ എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചോ അത് മുഴുവൻ ഒരു തവണ റിവൈസ് ചെയ്തിട്ടേ നമ്മൾ നാളെ ക്ലാസ് അവസാനിപ്പിക്കൂ ഓക്കെ അപ്പോൾ ഒരു ലെസൺ ഫുൾ നമുക്ക് ക്ലിയർ ആയിരിക്കും നമ്മൾ എല്ലാ ഓപ്പറേഷൻസ് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എല്ലാ ഓപ്പറേഷൻസിൽ കൂടിയും കടന്നു വന്നു തന്നെയല്ല കൺവേർഷൻ നമ്മൾ പഠിച്ചു കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു അതുപോലെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ കമ്പാരിസൺ എല്ലാം നമ്മൾ പഠിച്ചു അപ്പം നാളെ നമ്മൾ എന്ത് ചെയ്യും ഇതിൽ കൂടി എല്ലാം ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യും അതിനുശേഷം ഫുൾ ചാപ്റ്ററിന്റെ ഒരു റിവിഷൻ കൂടി നാളെ നടത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്
അപ്പോൾ ആരെങ്കിലും ചാനലുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ പേര് ഓക്കെ ഷാജീസ് കിച്ചൺ മലബാർ ഓൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞു. ഷാജീസ് കിച്ചൺ മലബാർ നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഓക്കെ അതാ ഷാജീസ് കിച്ചൺ മലബാറിനാണ് ബാക്കി എല്ലാ മെസ്സേജ് ഇതാ വരുന്നത് കേട്ടോ. ഓക്കെ താങ്ക് യു മിസ് ഫോർ റിവിഷിംഗ് ക്ലാസ്. അപ്പോൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സിൽ വരാൻ പറ്റാതെ ജോയിൻ ചെയ്യാൻ പറ്റാതെ ഇരുന്നവരൊക്കെ ശ്രദ്ധിക്കുക, നാളെ നമ്മളുടെ ഫുൾ ചാപ്റ്റർ റിവിഷൻ ആയിരിക്കും നടക്കുക. അതുകൊണ്ട് തന്നെ ആ ക്ലാസ് മിസ്സാകാതെ നോക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഷാജീസ് കിച്ചൺ മലബാറിന്റെ ഒരു ലൈവും കൂടി സൺഡേ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനെപ്പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം ഞാൻ നാളെ മറ്റന്നാളുമായിട്ടുള്ള ലൈവിൽ പറഞ്ഞുകൊള്ളാം. വേറെ ചാനലുകാരൊന്നും നമ്മുടെ കൂടെ ഇല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ആരാണ് വെരി 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 എക്സലന്റ് ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അടുത്ത പരിപാടി എന്താണ്? പോവുക, കമന്റ് ബോക്സിൽ ചെല്ലുക. എൻ്റെ ഫീസ് അവിടെ ആരും ഇടാറില്ല. ഓക്കെ കുറച്ച് പേരുടെ മെസ്സേജുകൾ മാത്രമേ കാണാറുള്ളൂ, വേറെ ആരും. ഓക്കെ ഐ ഡി ഇല്ലാത്തവരതുകൊണ്ടായിരിക്കാം മെസ്സേജ് ചെയ്യാൻ പറ്റാത്തതെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുമോ, നിങ്ങൾ എപ്പോൾ വീഡിയോ ഓപ്പൺ ചെയ്യുന്നോ ആ സമയത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഇന്ന് തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏത് വീഡിയോയാണോ ഓപ്പൺ ചെയ്യുന്നത് ആ വീഡിയോയ്ക്ക് താഴെ അതിൻ്റെ ഒരു കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക, അത്രയേ വേണ്ടു. ഓക്കെ അപ്പോൾ ഓക്കെ ഫീസ് ഇട്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ ആ അത് ശരിയാണ്. അനുഗ്രഹ ബേബി, അനുഗ്രഹ റോസ് ബേബി ഞാൻ നോട്ട് ചെയ്ത ഒരാളാണ്. ഏഞ്ചൽ ഫിലിപ്പും അതെ, എല്ലാ വീഡിയോസിനും താഴെ വന്ന് എൻ്റെ ഫീസ് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ മെസ്സേജുകളൊക്കെ നിങ്ങൾ പോയി എവിടെ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ചെയ്യുക. ഓക്കെ നിങ്ങൾക്ക് ക്ലാസ് എത്രമാത്രം ഉപകാരമായിരുന്നു എന്നാണ് നിങ്ങൾ ആ ഒരു കമൻറ്റ് ബോക്സിൽ, അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ മംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ രാവിലെ വീണ്ടും നമ്മുടെ ലൈവ് ഉണ്ട്, 9:30 9:30 to 10:00 ഫസ്റ്റ് ലൈവ് ഉണ്ട്. അത് രാവിലെ നമ്മൾ എന്താണ്, നാളെ ഫാക്ടേഴ്സ് ആണ്, മൾട്ടിപ്പിൾസ് കോമൺ മൾട്ടിപ്പിൾസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നാളെ നമ്മൾ ഫാക്ടേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് അറിയത്തില്ലാത്തവരൊക്കെ നാളെ രാവിലത്തെ സെഷനിൽ കൂടി ജോയിൻ ചെയ്യുക. രാവിലെ 9:30 മുതൽ കറക്റ്റ് 10 മണിക്ക് ലൈവ് തീരും. ഓക്കെ അപ്പോൾ പതിവ് പോലെ തന്നെ വൈകുന്നേരം നമ്മുടെ ക്ലാസ് ഉണ്ട്, കൂടാതെ രാവിലത്തെ സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ രാവിലെ വരിക, നാളെ ഫാക്ടേഴ്സ് ആണ് എടുക്കുക. അതുകൊണ്ട് തന്നെ ഓക്കെ ബൈ സി യു പറയുന്നുണ്ട് ആദിത്രി എം രാജ്. ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒപ്പം നമുക്ക് നാളെ രാവിലെ കണ്ടുമുട്ടാം. അപ്പോൾ നമുക്ക് അതാരാണ് നന്ദു, യു ആർ എ സൂപ്പർ. ഓക്കെ നന്ദു താങ്ക് യു താങ്ക് യു. അപ്പോൾ നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ മെസ്സേജുകളൊക്കെ ഞാൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. ഓക്കെ ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസ് എക്സാമിൻ 4th class വരുമോ? യെസ് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. 4th 5th എല്ലാം ഒന്നല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം സെയിം ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിൽ ഡൗട്ട് ഉള്ളവരൊക്കെ നാളത്തെ രാവിലത്തെ സെഷനിൽ ജോയിൻ ചെയ്യുക. ഓക്കെ 5:00 വരുന്ന ലൈവിൽ ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അതിൽ ഡൗട്ട് ഉള്ളവർ രാവിലത്തെ സെഷനിൽ ജോയിൻ ചെയ്യാൻ പറയാനുള്ള കാരണം. ഓക്കെ അപ്പോൾ നമുക്ക് നാളെ രാവിലെ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ, നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളെ രാവിലെ നമ്മുടെ ചാനലിൽ ഓക്കെ 9:30 കണ്ടുമുട്ടാം. ഓക്കെ ബൈ.